ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ടു റീച്ച് ദി അൺറീച്ച്ഡ്, ഈഡൻ ടി വി ഒരുക്കുന്ന ശാബത്ത് സ്കൂൾ പാഠപഠനത്തിലേക്ക് എല്ലാ ദൈവമക്കളെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നാം ഈ ഒരു ക്വാർട്ടർ മുഴുവൻ അപ്പോസ്തലനായ പൗലോസ് എബ്രായർക്കെഴുതിയ ലേഖനമാണ് പഠിച്ചത്. അന്ത്യനാളുകളിൽ എബ്രായരുടെ ദൂത്, വളരെ മർമ്മമേറിയതായ ആത്മീയ സത്യങ്ങൾ പഠിക്കുവാനുള്ള ഭാഗ്യം ജീവിതത്തിൽ നൽകി. ഇന്ന് നാം ഈ പാഠത്തിൻ്റെ ലാസ്റ്റ് പാഠം പഠിക്കുകയാണ്, 13-ാമത്തെ പാഠം. പാഠത്തിൻ്റെ ഹെഡിങ്, സഹോദരപ്രീതി നിലനിൽക്കട്ടെ. സഹോദരപ്രീതി നിലനിൽക്കട്ടെ. ഈ പാഠം എന്നോടൊപ്പം ചർച്ച ചെയ്യാൻ വേണ്ടി ബഹുമാനമുള്ള സഹോദരൻ ലിജോ നമ്മോടൊപ്പം ഉണ്ട്. സ്നേഹത്തിൽ വളരെ സന്തോഷത്തോടെ ഈ പാഠത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നാം 12 പാഠങ്ങൾ പഠിച്ചു കഴിഞ്ഞു. എബ്രായർക്കെഴുതിയ ദൈവത്തിൻ്റെ ദൂതുകൾ, ആദിമ ഘട്ടത്തിൽ എഴുതിയ ദൂതുകൾ അന്ത്യകാലത്ത് ജീവിക്കുന്ന നമുക്കും അനർത്ഥമാണെന്ന് നമ്മൾ മനസ്സിലാക്കിയുണ്ടായി. യേശു എൻ്റെയും നിങ്ങളുടെയും വാഗ്ദത്ത പുത്രൻ, യേശു എൻ്റെയും നിങ്ങളുടെ ആശ്വാസദായകൻ, അല്ലേ? യേശു എൻ്റെ ഉത്തമ സുഹൃത്ത്, കൂടാതെ എൻ്റെ വിശ്വാസത്തെ പൂർത്തി വരുത്തുന്നതിനായ എൻ്റെ കർത്താവ്. കഴിഞ്ഞ പാഠത്തിൽ പഠിച്ചു, എൻ്റെ കർത്താവ് നമുക്ക് എല്ലാവർക്കും ഒരു ഇളകാത്ത രാജ്യം നൽകുന്നു, അല്ലേ? മനോഹരമായ മർമ്മപ്രധാനമായ പാഠങ്ങൾ പഠിക്കാനുള്ള ഭാഗ്യം ലഭിച്ചു. പ്രത്യേകിച്ചും 11-ഉം 12-ഉം അധ്യായങ്ങളൊക്കെ എബ്രായ ലേഖനത്തിൻ്റെ ക്ലൈമാക്സ് അധ്യായങ്ങളായിരുന്നു. ഇന്ന് നാം ഒരു പുതിയൊരു പാഠം പഠിക്കുന്നു, പാഠം 13. പാഠത്തിൻ്റെ ഹെഡിങ്, സഹോദരപ്രീതി നിലനിൽക്കട്ടെ. ലെറ്റ് ബ്രദർലി ലവ് കണ്ടിന്യൂ. എബ്രായർക്ക് ലേഖനം 13-ാം അധ്യായം 1-ാം വാക്യമാണ് നമ്മൾ പഠിച്ച മനഃപ്പാഠവാക്യം. മനഃപ്പാഠവാക്യം വളരെ ചെറുതാണ്, ഹെഡിങ് തന്നെയാണ് നമ്മുടെ മനഃപ്പാഠവാക്യം, അല്ലേ? സഹോദരപ്രീതി നിലനിൽക്കട്ടെ. കഴിഞ്ഞ 12 അധ്യായങ്ങളിലായിട്ട് നാം ഈ എബ്രായ ലേഖനം പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഈ പാഠങ്ങളിലും അധ്യായങ്ങളിലും പഠിച്ച് 12-ാമത്തെ അധ്യായം നമുക്കൊരു കൺക്ലൂഷൻ ഏകദേശം നൽകുന്ന ഒരു പാഠം തന്നെയായിരുന്നു 12-ാമത്തെ അധ്യായം. എങ്കിലും 13-ാമത്തെ അധ്യായം കൂടെ എഴുതി പൗലോസ് നമ്മെ അറിയിക്കുവാൻ ഒരു പ്രത്യേക കാരണം ഉണ്ടായിരിക്കണം. പൗലോസ് തൻ്റെ ജീവിത അനുഭവങ്ങളും തൻ്റെ ക്രിസ്തീയ വേലയിലുള്ള തൻ്റെ പ്രവർത്തനങ്ങളിൽ നിന്ന് ലഭിച്ചതായ പല അനുഭവങ്ങളും ചേർത്തുകൊണ്ടും ഒരു ഉപദേശം ദൈവജനത്തിന് നൽകുന്നു. ഒരു പുതിയ ഉപദേശമല്ല. ഈ തലവാചകം കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു പുതിയ ഉപദേശം തോന്നിപ്പോ. ലെറ്റ് ബ്രദർലി ലവ് കണ്ടിന്യൂ, സഹോദരപ്രീതി നിലനിൽക്കട്ടെ. നിലനിൽക്കും, അത് ഒരു ദിവസത്തേക്ക് മാത്രം നിലനിൽക്കേണ്ട കാര്യമല്ല. കണ്ടിന്യൂ മീൻസ് അത് തുടർ പ്രക്രിയയാണ്, അല്ലേ? സഹോദരപ്രീതി എന്ന് പറയുമ്പോൾ സഹോദര സ്നേഹം, കർത്താവായ യേശുക്രിസ്തുവും വിശ്വാസികളും തമ്മിലുള്ള ബന്ധം, വ്യക്തിപരമായിട്ട് ഒരു രക്ഷകനും ഒരു പാപിയും തമ്മിലുള്ള ബന്ധം മാത്രമല്ല, ക്രിസ്തു നമ്മെ സ്വീകരിച്ചതോടൊപ്പം ഒരു വലിയ കുടുംബത്തിന്റെ അംഗമാണ് നമ്മളെല്ലാവരും. അതെ, നമ്മളെല്ലാവരും യേശു നമ്മുടെ സഹോദരൻ. ആ കുടുംബത്തിലെ ഒരു വലിയൊരു ഗ്രഹജനമാണ് നമ്മളെല്ലാവരും. നമ്മളെല്ലാവരും സഹോദരി സഹോദരന്മാരാണ്. ആ സഹോദര സ്നേഹം എക്കാലത്തും നമുക്കുണ്ടാവണം, നിലനിൽക്കട്ടെ. അപ്പൊ ഈ സഹോദര സ്നേഹം എന്താണ്, എങ്ങനെയാണ് നാം പരസ്പരം സ്നേഹിക്കുക, അതിന്റെ സവിശേഷതകള്, അതിന്റെ കാരണങ്ങള്, അതിന്റെ ഫലങ്ങള് ഒക്കെയും നാം ഈ പാഠത്തില്. യേശു നമുക്ക് വേണ്ടി ചെയ്ത ഏറ്റവും വലിയ യാഗം എല്ലാം ഈ സഹോദര സ്നേഹത്തിൽ നിന്ന് തന്നെ ഉളവാകുന്നു എന്ന് നമ്മൾ ഇന്നത്തെ പാഠത്തിൽ നിന്നും മനസ്സിലാക്കുന്നു. മറ്റു ചില കാര്യങ്ങളും കൂടെ ഇവിടെ പ്രധാനമായും ഈ 13-ാം അധ്യായം നാം വായിക്കുമ്പോൾ, എബ്രായലേഖനം 13-ാം അധ്യായത്തില് പൗലോസ് നമ്മെ പ്രബോധിപ്പിക്കുകയാണ്. ചില കാര്യങ്ങൾ നാം ശ്രദ്ധിക്കണം, അല്ലേ? ചില കാര്യങ്ങൾ നാം ശ്രദ്ധിക്കണമെന്ന് പൗലോസ് നമ്മോട് പ്രബോധിപ്പിക്കും. ഒന്ന്, ആദിത്യ മര്യാദ നാം അറിഞ്ഞിരിക്കണം, അല്ലേ? ദൈവമക്കൾക്ക് ഏറ്റവും ആവശ്യമായ ഒരു ഗുണമാണ് ആദിത്യ മര്യാദ. 2, മോശമായി നമ്മോട് പെരുമാറുന്നവരെയും, അല്ലെങ്കിൽ നാം മോശമായി ചിലരെയൊക്കെ കാണുന്നു, അല്ലേ? അവരോട് നാം എങ്ങനെ ഇടപെടണമെന്നും പെരുമാറണമെന്നും പൗലോസ് വളരെയധികം ഉപദേശം നൽകുന്നു. കൂടാതെ വിവാഹ ജീവിതം ആദരിക്കേണ്ടതാണ്, ദൈവം വിശുദ്ധിയാൽ അംഗീകരിച്ചതായ ഒരു പവിത്രമായ ശുശ്രൂഷയാണ് വിശുദ്ധ വിവാഹം. അത് എങ്ങനെ നാം ആ ജീവിത അവസാനം വരെ നിലനിർത്തണമെന്നും ഈ പാഠത്തിൽ പഠിക്കുന്നു. പിന്നെ ദ്രവ്യാഗ്രഹം ഇല്ലാതിരിക്കുക, അല്ലേ? ഇന്ന് ഏറ്റവും വലിയ ഒരു തിന്മയായിട്ട് കാണുന്നതാണ് ദ്രവ്യാഗ്രഹം. അത് ഇല്ലാതിരിക്കുക, അല്ലേ? ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുത്തുവിൻ. ലാസ്റ്റ് പൗലോസ് പറയുകയാണ്, എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക, അല്ലേ? എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. അപ്പോൾ ഈ കാര്യങ്ങളെ ഉൾക്കൊള്ളിച്ചു കൊണ്ടാണ് ഇന്നത്തെ പാഠം ചർച്ച ചെയ്യുന്നത്. എല്ലാ ദൈവമക്കളെയും സ്നേഹത്തോടെ ഈ പാഠപഠനത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഞായറാഴ്ചത്തെ ഭാഗം, ദൈവത്തിൻ്റെ ജനത്തിനായി കരുതുന്നു. ദൈവത്തിൻ്റെ ജനത്തിനായി കരുതുന്നു. ഇവിടെ
എബ്രായക്കെഴുത്ത് ലേഖനം 13-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യമാണ് പ്രതിപാദ്യ വിഷയം. ആ വാക്യം ഇപ്രകാരം വായിക്കുന്നു, സഹോദരപ്രീതി നിലനിൽക്കട്ടെ, അതിഥി സൽക്കാരം മറക്കരുത്. സഹോദരപ്രീതി നിലനിൽക്കട്ടെ, അതിഥി സൽക്കാരം മറക്കരുത്. എന്നിട്ട് വേറൊരു തന്നെ തുടർച്ചയായി, അതിനാൽ ചിലർ അറിയാതെ ദൈവദൂതന്മാരെ സൽക്കരിച്ചിട്ടുണ്ടല്ലോ. ഒരു ഉദാഹരണം കൂടെ ഇവിടെ പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ രണ്ട് വാക്കുകളാണ് ഉള്ളത്, സഹോദരപ്രീതിയും അതിഥി സൽക്കാരം. അപ്പൊ സഹോദരപ്രീതിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു വാക്ക് തന്നെയാണ് അതിഥി സൽക്കാരം, ആതിഥ്യ മര്യാദ. അപ്പോൾ ഇവിടെ ഇവിടെ പറയുന്നത് ക്രിസ്തീയ പ്രസ്ഥാനം എന്ന് പറയുന്നത് വളരെയധികം ആളുകളുടെ സഹായത്തോടെ മുന്നേറിയ ഒരു പ്രസ്ഥാനമാണ്. ആദ്യമകാലത്ത് ഇസ്രായേൽ ആയിരുന്നാലും പല രാജ്യങ്ങളും അവർ സഹായം അഭ്യർത്ഥിച്ചു, ചിലരെ കീഴ്പ്പെടുത്താൻ ദൈവം സഹായിച്ചു, മറ്റ് പലരുടെയും സഹായത്തോടെ മുന്നേറിക്കൊണ്ടിരുന്ന ഒരു പ്രസ്ഥാനമായിരുന്നു ക്രിസ്തീയ പ്രസ്ഥാനം. അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ സഹായത്താൽ നാം മുന്നേറിയത് കൊണ്ട് തന്നെ മറ്റുള്ളവരെ സഹായിക്കുന്ന കാര്യത്തിൽ നാം ഒട്ടും അവഗണന കാണിക്കുവാൻ പാടില്ല. അവിടെ പറയുന്നത് അതിഥി സൽക്കാരം ആചരിപ്പീൻ, മറക്കരുത് എന്ന് പറയുന്നു. മറക്കരുത് എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടിയ ഒരു അവസരം നമ്മൾ കളഞ്ഞുകൊണ്ട് എന്ത് ചെയ്യാനും പാടില്ല. മുന്നോട്ട് അതിഥി സൽക്കാരം ചെയ്യാതെ മുന്നോട്ട്, ഒരാളെ സഹായിക്കേണ്ട സാഹചര്യം വരുമ്പോൾ ചെയ്യാതെയും മുന്നോട്ട് പോകുവാൻ പാടില്ല. ഇവിടെ പറയുന്നത് അതിഥി സൽക്കാരം എന്ന് പറയുമ്പോൾ അത് നമ്മൾ ക്രിസ്ത്യാനികളോട് മാത്രം കാണിക്കേണ്ടതായ ഒരു കാര്യമല്ല. അതാണ് ഇവിടെ രണ്ടാമത്തെ വാക്യത്തിൽ അത് പൗലോസ് വളരെ വ്യക്തമായി പറയുന്നു. അത് ദൈവമക്കളോട് മാത്രമല്ല ആതിഥ്യ മര്യാദ കാണിക്കേണ്ടത്. അങ്ങനെ കാണിച്ച എന്തുവരെ അറിയാത്തവരോട് അതിഥി സൽക്കാരം നടത്തി. അബ്രഹാമിന്റെ ഉദാഹരണം അവിടെ പറയുന്നു, ദൈവദൂതന്മാരെ സൽക്കരിച്ചല്ലോ. അബ്രഹാം അറിയാതെ ആരെ സ്വീകരിച്ചു? ദൈവദൂതന്മാരെ. ഒരു ദിവസം വൈകുന്നേരം തണലില് അബ്രഹാം അരച്ചുവട്ടിൽ വിശ്രമിക്കുന്ന സമയത്ത് ഒരു 3 അതിഥി പുരുഷന്മാരായി കടന്നു വന്നു അല്ലെ. അവർ ദിവ്യന്മാരാണെന്ന് അബ്രഹാമിന് മനസ്സിലായി. അബ്രഹാം വേണ്ട സൽക്കാരം അല്ല അവിടെ. അവർ ക്രിസ്ത്യാനികളാണെന്നോ തന്റെ ജാതിയിൽപ്പെട്ടതാണോ എന്നല്ല അബ്രഹാം അന്വേഷിച്ചത് അല്ലെ. അവരെ ഏറ്റവും ബഹുമാനിക്കേണ്ട രീതിയിൽ വണങ്ങി കാലുകഴുകി അവർക്ക് വേണ്ട അപ്പം ഉണ്ടാക്കാൻ തന്നെ ആതിഥ്യ മര്യാദ എല്ലാം അവിടെ പാലിക്കപ്പെട്ടു. പക്ഷെ അതിന്റെ നന്മ അബ്രഹാമിന് ലഭിക്കുകയും ചെയ്തു. എപ്പോഴാണോ ദൈവമക്കൾ മറ്റുള്ളവരോട് ആതിഥ്യ മര്യാദയോടുകൂടി പെരുമാറുന്നത്, ആ സമയത്ത് നമ്മുടെ കുറവുകളെ ദൈവം മനസ്സിലാക്കുകയും ദൈവ നന്മ നമുക്ക് നൽകുകയും ചെയ്തു. അബ്രഹാമിൻ്റെ ജീവിതത്തിലെ കുറവ് ആ വന്ന പുരുഷന്മാർക്ക് മനസ്സിലായി. ഇവൻ്റെ ജീവിതത്തിൽ എന്ത് ഒരു കുറവുണ്ടല്ലേ, ഒരു മക്കളില്ല. അപ്പോൾ ആ നന്മ ദൈവത്തിൻ്റെ ജനത്തോട് അല്ലെങ്കിൽ ദൈവമക്കളോട് ആതിഥ്യ മര്യാദ പെരുമാറിയതിൻ്റെ ഫലമായിട്ട് അബ്രഹാമിൻ്റെ കുടുംബത്തിന് ദൈവം അവർക്ക് നൽകിയെന്നും കൂടെ ഇവിടെ അബ്രഹാമിന്റെ കുറവ് കണ്ടെത്തി നിങ്ങൾക്കത് മാറ്റി കിട്ടുമെന്ന് അവർക്കൊരു വാഗ്ദത്തം. അടുത്ത വർഷം ഞങ്ങൾ വീണ്ടും വരുമ്പോൾ നിങ്ങൾക്ക് ഇന്ന ഒരു പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകുമെന്ന് അവർക്കൊരു വാഗ്ദത്തം നൽകി. ഈ അബ്രഹാം അവർക്ക് നൽകിയത് തന്റെ ആടുകളിൽ നിന്ന് അല്ലെ, തന്റെ മാടിൽ നിന്ന് നല്ലതൊരെണ്ണം നോക്കി അവർക്ക് പാകം ചെയ്ത് കൊടുത്തു. അതിഥി സൽക്കാരം എന്ന് പറയുമ്പോൾ കൂടുതൽ അർത്ഥമാനങ്ങൾ അതിനുണ്ട്. ഒന്ന്, നമ്മുടെ സമ്പത്ത് കൊണ്ടും നമ്മുടെ ആരോഗ്യം കൊണ്ടും ഒരാവശ്യത്തിലായിരിക്കുന്ന വ്യക്തിയെ സഹായിക്കുക എന്നുള്ളത്, അവരുടെ കഷ്ടത്തിൽ നാം എന്ത് ചെയ്യുക, അവരെ സഹായിക്കുക. കർത്താവ് യേശു ക്രിസ്തു ചെയ്തതുപോലെ തന്നെ സ്വർഗത്തിൽ ദൈവമായി ഇരുന്നിട്ടും നമുക്ക് ജനത്തിലുണ്ടായപ്പോൾ അതെല്ലാം വെടിഞ്ഞ് നമ്മുടെ കഷ്ടത്തിൽ പങ്കാളിയാകുവാനായിട്ട് നമ്മോടൊപ്പം കടന്നു വന്നു. നമുക്ക് മോശയുടെ ഉദാഹരണം ഇവിടെ പറഞ്ഞു വരുന്നുണ്ട്. മോശ എന്ത് ചെയ്തു, ഫറവോന്റെ കൊട്ടാരത്തിലെ എല്ലാ ലോക സൗകര്യങ്ങളും ഒക്കെ വെടിഞ്ഞിട്ട് മിസ്രയീമിലെ നിക്ഷേപങ്ങളെക്കാൾ ദൈവമക്കളോടൊപ്പം നിന്ന് അനുഭവിക്കുന്നത് ഏറ്റവും വലിയ ധനമെന്ന് നിന്നയെ പറ്റി പറയുമ്പോഴാണ് ഇവിടെ അടുത്ത ഒരു ഭാഗം വരുന്നത് അല്ലേ. ഇവിടെ കാരാഗ്രഹത്തിലായിരിക്കുന്ന വ്യക്തികളുടെ ജീവിതത്തെ പൗലോസ് ഇവിടെ ഉദ്ദേശിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും 13-ാം അധ്യായത്തിൽ 22-ാം വാക്യം ഒന്ന് വായിക്കുമ്പോൾ അവിടെ ഒരു വചനം പറയുന്നു. എബ്രായ ലേഖനം 13:22 പറയുന്നത്, സഹോദരനായ തീമത്തിയോസ് തടവിൽ നിന്ന് ഇറങ്ങി എന്നറിവീൻ, അവൻ വേഗത്തിൽ വന്നാൽ ഞാൻ അവനുമായി നിങ്ങളെ വന്ന് കാണും. അപ്പം ഇവിടെ ദൈവത്തിൻ്റെ ജനത്തിനായി നാം കരുതേണ്ടവരാണ്. ഇവിടെ തടവ് പുള്ളികളെ പോലും നാം ആദരിക്കണം, ബഹുമാനിക്കണം എന്ന് പറയുന്നു. ഇവർ എങ്ങനെ തടവിലായി എന്ന് നമ്മൾ അറിയണം. ക്രിസ്തുവിന്റെ നിന്ന് വഹിച്ചത് കൊണ്ടാണ് ഇവർ തടവിലായത്. മോഷ്ടിച്ചിട്ടോ വ്യഭിചാരം ചെയ്തിട്ടോ അല്ല. അപ്പോൾ ക്രിസ്തുവിന്റെ നാമത്തിലാണ് സഹപ്രവർത്തനായ തീമത്തിയോസ് തടവിലായത്. അപ്പോൾ പൗലോസ് വളരെയധികം സ്നേഹിച്ചതായ ഒരു വ്യക്തിയാണ് തീമത്തിയോസ്. ഇവിടെ പറയുന്നത് അപ്പോൾ തടവ് പുള്ളികളോട് പോലും നാം ആദിത്യ മര്യാദ സ്വീകരിക്കണം. ഇപ്പോൾ ഒരു വ്യക്തി തടവിലായിരിക്കുന്ന അവസ്ഥ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. ഒരു വ്യക്തി തടവിലാവുമ്പോൾ അവൻ മാനസികമായി തകരുന്ന ഒരു അനുഭവമാണ്. പൗലോസിൻ്റെ ജീവിതത്തിലെ ഉദാഹരണങ്ങൾ അനേകമുണ്ട്. പൗലോസ് പോലും പലപ്പോഴും കാരാഗൃഹത്തിലായിരുന്നു. അപ്പോൾ ഒരു തടവ് പുള്ളി അനുഭവിക്കേണ്ട അനുഭവത്തിലൂടെ എല്ലാം ആര് കടന്നുപോയി, പൗലോസ് കടന്നുപോയി. അതുകൊണ്ട് പൗലോസ് പറയുകയാണ്, അവരോട് നാം വിവേചനം കാണിക്കരുത്, അവർക്ക് വേണ്ടുന്ന കൈത്താങ്ങൽ ചെയ്യണം, അവരെ സഹായിക്കണം, അവരെ പോയി കാണണം എന്നൊക്കെ വലിയ ഉപദേശങ്ങളാണ്, ആഹ്വാനമാണ് ആദിമ സഭയ്ക്ക്
പൗലോസ് നൽകുന്നത് പ്രത്യേകിച്ച് ഇവിടെ ദൈവത്തിന്റെ ജനത്തെ എങ്ങനെ കരുതണമെന്ന് നാം നോക്കുമ്പോൾ അപ്പോസ്തല പ്രവൃത്തി 2 അധ്യായയോ 4 അധ്യായയോ ഒക്കെ വായിക്കുമ്പോൾ ആദിമ സഭയിൽ അന്നത്തെ ജനത്തിൻ്റെ ഒരു വലിയ പ്രത്യേകത ഉണ്ടായിരുന്നു അല്ലേ അവർ എല്ലാവരും എല്ലാം പൊതുവക എന്ന് എണ്ണി അവരുടെ ഇടയിൽ തമ്മിലൊരു ഭിന്നത ഉണ്ടായിരുന്നില്ല അല്ലേ അവർ ഡെയിലി ദിനം പ്രതി ദേവാലയത്തിൽ കടന്നു വരികയും അപ്പം നുറുക്കുകയും ഹൃദയപരമാർത്ഥതയോടുകൂടി സന്തോഷം അനുഭവിക്കുകയും ചെയ്തു എല്ലാവർക്കും ഒരേ കൃപ ലഭിച്ചിരുന്നു വേറൊരു പോയിന്റ് അവിടെ പറയുന്നത് അവരുടെ ഇടയിൽ മുട്ടുള്ളവൻ ഒരുത്തനും ഉണ്ടായിരുന്നില്ല എന്നുവെച്ചാൽ എന്താ എൻ്റെ അർത്ഥം അവിടെ സമ്പത്ത് വിഭാഗിച്ചു കൊടുത്തു അതിൻ്റെ ഫലമായിട്ട് അവരുടെ ഇടയിൽ ആരും മുട്ട് ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇത് ദൈവജനത്തിന് വേണ്ടി കരുതേണ്ട ഒരു ആവശ്യകതയാണ് ഇവിടെ ഊന്നി പറയുന്നത് അപ്പോൾ വലിയൊരു അപകടം നമ്മുടെ ഇടയിലുണ്ട് എന്താണ് ഇവിടുത്തെ അപകടം എന്ന് ചോദിച്ചാൽ നാം ആദിത്യ മര്യാദ സ്വീകരിക്കുന്നില്ല എങ്കിൽ നാം ദൈവസ്നേഹത്തിൽ നിന്ന് മാറ്റപ്പെട്ടവരാണ് എന്നുള്ളൊരു ചിന്തയും കൂടെ ഈ പാഠത്തിൽ പറയുന്നു അപ്പൊ സഭ അംഗങ്ങൾ എങ്ങനെയുള്ളവരായിരിക്കണം അതുപോലെ തന്നെ നമുക്കിപ്പോ തടവറയിലായിരിക്കുന്നത് ക്രിസ്ത്യാനികളല്ലാത്ത വ്യക്തികളും തടവറയിലാകുന്നുണ്ട് നമ്മുടെ ചോദ്യത്തിൽ വരുന്ന ഒരു ഭാഗമാണത് ക്രിസ്ത്യാനികളല്ലാത്ത തടവുകാരോട് നിങ്ങളുടെ പെരുമാറ്റം എങ്ങനെയുള്ളതായിരിക്കണം അപ്പൊ ചിലപ്പോൾ ചിലർ തെറ്റ് ചെയ്തവർ തന്നെ ആയിരിക്കാം അവർ ചിലപ്പോൾ കൊടും കുറ്റവാളികളായിരിക്കാം അവർക്ക് തടവറയിൽ കിടന്നൊരു മാനസാന്തരത്തിന്റെ അവസരം ഉണ്ടായാലും സമൂഹം പലപ്പോഴും അവരെ അതിന് മാറ്റത്തിന് അംഗീകരിക്കാറില്ല കർത്താവായ യേശു ക്രിസ്തു പലപ്പോഴും സമൂഹം തെറ്റുകാരെന്ന് പറഞ്ഞവരോടൊപ്പം ചേർന്നത് കൊണ്ട് ഒരുപാട് ആളുകളെ അതിൽ നിന്ന് നേടുവാൻ ക്രിസ്തുവിന് കഴിഞ്ഞു അപ്പൊ അതുകൊണ്ട് മറ്റുള്ള തെറ്റുകളിൽ തടവ് പുള്ളികളായിരിക്കുന്ന വ്യക്തികളോടും നാം അതേ മനോഭാവം അതിൽ തന്നെ അവരെ സ്നേഹിക്കണമെന്നാണ് ഇന്നത്തെ പാഠം നമ്മെ പഠിപ്പിക്കുക അതുകൊണ്ട് ദൈവത്തിന്റെ ജനത്തെ ദൈവം എപ്പോഴും എന്ത് ചെയ്യുന്നു കരുതുന്നു എന്നാണ് ഞായറാഴ്ചത്തെ പാഠത്തിൽ നമ്മെ പഠിപ്പിക്കുന്നത് തിങ്കളാഴ്ചത്തെ ഭാഗത്തേക്ക് വരാം തിങ്കളാഴ്ച നാം പഠിക്കുന്നത് ദ്രവ്യാഗ്രഹവും ലൈംഗിക അധാർമികതയും തിങ്കളാഴ്ചത്തെ ഭാഗം ദ്രവ്യാഗ്രഹവും ലൈംഗിക അധാർമികതയും നാം ഈ പാഠത്തിൽ എബ്രായ ലേഖനം 13 അധ്യായം മാത്രമാണ് പഠിക്കുന്നത് അതിനെ കേന്ദ്രീകരിച്ചാണ് ഈ പാഠം നാം പഠിക്കുന്നത് ഇവിടെ പൗലോസ് അപ്പോസ്തലൻ 2 തിന്മകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നു പൗലോസ് അപ്പോസ്തലൻ 2 തിന്മകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നു ഒന്ന് ലൈംഗിക അധാർമികതയും മറ്റൊന്ന് ദ്രവ്യാഗ്രഹവും ഇത് സമൂഹത്തിൽ കാർന്നു തിന്നുന്നതായ തിന്മകളാണ് ഒന്ന് പറഞ്ഞാൽ സഹോദര പ്രീതിക്ക് എതിരെ നിൽക്കുന്ന 2 തിന്മകളാണ് ഒന്ന് ലൈംഗിക അധാർമികതയും മറ്റൊന്ന് ദ്രവ്യാഗ്രഹവും അല്ലേ ജീവിതത്തിൽ ദൈവം അനുഗ്രഹിച്ച് നൽകിയതായ 2 കർമ്മങ്ങളാണ് ഒന്ന് വിശുദ്ധ ശബ്ദം ഒന്ന് വിവാഹ ജീവിതവും അല്ലേ ദൈവം അനുഗ്രഹിച്ച ഒന്നാണ് വിശുദ്ധ വിവാഹത്തെ ഇന്ന് ഈ കാലഘട്ടത്തിൽ വിവാഹത്തെ നാം എത്രത്തോളം പവിത്രമായി കാണുന്നുവെന്ന് നാം സ്വയം ചിന്തിക്കേണ്ടതാണ് സ്വയം ആത്മപരിശോധന ചെയ്താൽ മതി ഇവിടെ മത്തായിയുടെ സുവിശേഷം 19 അധ്യായത്തിലൊരു വചനമുണ്ട് മത്തായിയുടെ സുവിശേഷം 19 അധ്യായം 9 വാക്യം ഞാനും നിങ്ങളോട് പറയുന്നു പരസംഗം നിമിത്തമല്ലാതെ ഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരുത്തിയെ വിവാഹം കഴിക്കുന്നവൻ വ്യഭിചാരം ചെയ്യുന്നു ഇനി ഉപേക്ഷിക്കപ്പെട്ടവളെ വിവാഹം കഴിച്ചാലും അത് എന്തിനു തുല്യമാണ് വ്യഭിചാരത്തിന് തുല്യമാണ് നമുക്കറിയാം അന്നത്തെ കാലത്ത് പഴയ നിയമത്തിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു അല്ലേ അപ്പോൾ മോശയുടെ ഇടപെടൽ കാരണം മോശ തന്നെ പറഞ്ഞു മനുഷ്യൻ്റെ കഠിന ഹൃദയം കൊണ്ട് അല്ലേ വിവാഹമോചനം നൽകാം ദൈവം ഒരിക്കലും വേർപെടുത്താൻ പാടില്ല അല്ലേ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ എന്ത് ചെയ്യാൻ പാടില്ല വേർപിരിപ്പാൻ പാടില്ല പക്ഷെ ഇവിടെ ഇന്ന് ലൈംഗിക അധാർമികത ഇന്ന് വളരെ കൂടുതലാണ് നമ്മുടെ എല്ലാ ക്രിസ്ത്യാനികളുടെ ഇടയിൽ പോലും ഇന്ന് ലൈംഗിക അധാർമികത ഉണ്ട് കൊരിന്ത്യ ലേഖനം നാം വായിക്കുമ്പോൾ പൗലോസ് തന്നെ ചില ഉദാഹരണങ്ങൾ പറയുന്നു ഒന്ന് കൊരിന്ത്യർക്ക് ലേഖനം 5 അധ്യായം അതിൻ്റെ 1 വാക്യത്തിൽ ഒരു വചനം പറയുന്നുണ്ട് നിങ്ങളുടെ ഇടയിൽ ദുർനടപ്പുണ്ടെന്ന് കേൾക്കുന്നു നിങ്ങളുടെ ഇടയിൽ ദുർനടപ്പുണ്ടെന്ന് കേൾക്കുന്നു ഒരുത്തൻ തൻ്റെ അപ്പൻ്റെ ഭാര്യയെ വെച്ചുകൊള്ളുന്ന പോൾ അത് ജാതികളുടെ ഇടയിൽ പോലും ഇല്ലാത്ത ദുർനടപ്പാണ് അല്ലേ അത്രയ്ക്കും ഒരു അധാർമികത ലൈംഗിക അധാർമികത ആദിമ കാലഘട്ടങ്ങളിൽ ആദിമ സഭയുടെ ഇടയിൽ കൊരിന്ത് സഭയ്ക്കകത്ത് ഉണ്ടായിരുന്നു എന്ന് പറയാം അപ്പോൾ ഈ അധാർമികത ഇന്ന് നമുക്ക് പലപ്പോഴും കാണുവാൻ കഴിയുന്നു ക്രിസ്ത്യാനികളെന്ന് വളരെ അഭിമാനിച്ച് നടക്കുന്നവരുടെ ഇടയിൽ പോലും അല്ലേ ചിലപ്പോൾ നമ്മൾ ഉൾപ്പെടെ എന്ത് കാണുന്നു ലൈംഗിക അധാർമികത എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു നാം സ്വയം ചിന്തിക്കുക എന്തുകൊണ്ടാണ് ഈ അധാർമികത ലൈംഗിക അധാർമികത പെരുകുവാനുള്ള അടിസ്ഥാന കാരണം മെയിൻ കാരണം ദാമ്പത്യ ജീവിതത്തിലെ അവിശ്വസ്തതയാണ് എല്ലാറ്റിൻ്റെയും മെയിൻ കാരണം വിശ്വസ്തതയില്ല
അല്ലേ? പലപ്പോഴും നമ്മുടെ ജീവിതങ്ങളിൽ എന്ത് കാണുന്നില്ല? വിശ്വസ്തത നഷ്ടപ്പെട്ടിരിക്കുന്നു അല്ലേ? നാം വിവാഹ ജീവിതത്തിൽ ഏർപ്പെടുന്ന സമയത്ത് ശുശ്രൂഷകൻ ചില കാര്യങ്ങളൊക്കെ നമ്മളോട് പറയും അല്ലേ? ആ ശുശ്രൂഷകൻ പറയുന്ന കാര്യത്തിൽ നമ്മൾ പൊതുവേ നാം പ്രതിജ്ഞയും എടുക്കാറുണ്ട് അല്ലേ? നിങ്ങളവളെ സ്നേഹിച്ച് മാനിച്ച് ആശ്വസിപ്പിച്ച് ദീനത്തിലും സുഖത്തിലും സന്തോഷത്തിലും സന്താപത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ഉയർച്ചയിലും താഴ്ചയിലും മറ്റെല്ലാവരെയും വിട്ടുപിരിഞ്ഞ് ഞാൻ അവളോട് മാത്രം പറ്റിച്ചേർന്നിരിക്കാമെന്ന് ഞാൻ വാഗ്ദത്തം ചെയ്യുന്നു. ആരുടെ മുമ്പാകെ? ഈ സാക്ഷികളുടെ എല്ലാവരുടെയും മുൻപാകെ. പലപ്പോഴും ഇതിലെല്ലാം ഇടർച്ചകൾ വരുന്നതായിട്ട് നാം കാണുന്നു. ഇന്ന് ഏറ്റവും കാണുന്ന ഒരു വലിയൊരു പ്രതിഭാസമാണ് വിവാഹ മോചനം അല്ലേ? കേരളത്തിലൊക്കെ അനേക കുടുംബ കോടതിയിൽ ഇന്ന് വിവാഹ മോചനത്തിൻ്റെ നീണ്ട നിര നമുക്ക് കാണുവാൻ കഴിയുന്നു. എന്തുകൊണ്ട് സംഭവിക്കുന്നു? വിശ്വസ്തത മനുഷ്യർക്ക് നഷ്ടപ്പെടുന്നു, അതിൻ്റെ മാന്യത അല്ലേ? ബൈബിൾ തന്നെ പറയും നമ്മുടെ കിടക്ക എങ്ങനെയുള്ളതായിരിക്കണം. കിടക്ക വിവാഹം എല്ലാവർക്കും മാന്യവും കിടക്ക നിർമ്മലവും ആയിരിക്കട്ടെ. എബ്രായ ലേഖനം 13-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യം പറയുന്നതാണ്, വിവാഹം എല്ലാവർക്കും മാന്യവും കിടക്ക നിർമ്മലവും ആയിരിക്കട്ടെ. ഇവിടെ ഗ്രീക്ക് റോമ കാലഘട്ടത്തിൽ അവിടുത്തെ ജനങ്ങളുടെ ഇടയിലും ഇതൊരു തെറ്റ് തന്നെയായിരുന്നു. പക്ഷേ എങ്കിലും പുരുഷന്മാർ പലപ്പോഴും അവർ ഈ ചെയ്യുന്ന തെറ്റ് പുറമേ കണ്ടില്ല എങ്കിൽ അതൊരു തെറ്റായിട്ട് മറ്റുള്ളവർ എന്ത് ചെയ്തില്ല, കണ്ടെത്തിയിരുന്നില്ല. ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഈ സമൂഹത്തിലാണെങ്കിലും പലരും രഹസ്യമായിട്ട് വിവാഹ ജീവിതത്തിൽ അവിശ്വസ്തത പുലർത്തുന്നു. അത് അവരുടെ ജീവിതം തകരുന്നതിനിടയായി തീരുന്നു. ഇവിടെ പറയുന്ന വാക്യം പറയുന്നത് 13-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിന്റെ അവസാനം പറയുന്നത്, എന്നാൽ ദുർനടപ്പുകാരെയും വ്യഭിചാരികളെയും ദൈവം വിധിക്കും എന്ന് പറയുന്നു. അപ്പൊ ദൈവം ഇത് കാണുന്നു എന്ന് അറിഞ്ഞിരിക്കുക. നമ്മൾ രഹസ്യത്തിൽ ചെയ്യുന്ന പല കാര്യങ്ങളും ദൈവം വെളിച്ചമായി അത് കാണുന്നു എന്നും അവനൊരു ന്യായവിധി ശേഷിക്കുന്നു എന്നുള്ളൊരു മുന്നറിയിപ്പും ഈ പൗലോസ് അപ്പോസ്തലന് അധാർമികത എന്ന് പറയുമ്പോൾ സ്ത്രീ പുരുഷ വിവാഹ ജീവിതത്തിൽ മാത്രമല്ല ഒതുങ്ങുന്നത് അല്ലേ? അല്ലല്ലല്ല, മറ്റ് പല വിഷയങ്ങളും അതിനകത്ത് നടന്നു വരുന്നുണ്ട്. പരസ്ത്രീ ബന്ധം മാത്രമല്ല, ഇന്ന് പുരുഷനെ വിവാഹം കഴിക്കുന്നു, ലിംഗമാറ്റോ ശസ്ത്രക്രിയ കൊണ്ടുവരുന്നു, അല്ലെ? ലിവിംഗ് ടുഗദർ എന്ന് പറയുന്ന ഒരു പുതിയ ആശയം പാശ്ചാത്യ രാജ്യങ്ങളിൽ കാണുന്ന ഒരു ആശയമാണ്. പക്ഷേ ഇത് കേരളത്തിലും അത് നടപ്പ് തുടങ്ങി, ലിവിംഗ് ടുഗദർ അല്ലെ? പിന്നെ ഇഷ്ടപ്പെടാതെ വരികയാണെങ്കിൽ അവനെ വിവാഹമോചനം ചെയ്യുന്നു. അപ്പൊ ഇതെല്ലാം ലൈംഗിക അധാർമികതയുടെ പുത്തൻ തെളിവുകൾ ആണ്. ഇത് സഭയ്ക്കകത്തും ഇന്ന് വളരെയധികം കടന്ന് കൂടിയിട്ടുണ്ട്. ഇതിനെ തെറ്റായിട്ട് വ്യാഖ്യാനിക്കുവാനോ കാണുവാനോ ഇന്ന് ശുശ്രൂഷകന്മാർക്ക് പോലും പലപ്പോഴും കഴിയാതെ അവസ്ഥയിൽ വന്നെത്തിയിരിക്കുന്നു. ഇതൊന്നും കുഴപ്പമില്ല നോക്കുമ്പോൾ ക്രിസ്തീയ സമൂഹത്തിന്റെ ഇടയിൽ ഇന്ന് വളരെയധികം ഈ അധാർമികത നിലനിൽക്കുന്നു. അതുപോലെ തന്നെ മറ്റൊരു തിന്മ ഈ ഒരു സഹോദര പ്രീതിക്ക് തടസ്സം നിൽക്കുന്ന മറ്റൊരു തിന്മ 5-ാം വാക്യത്തിൽ പറയുന്നു, നിങ്ങളുടെ നടപ്പ് ദ്രവ്യാഗ്രഹമില്ലാതിരിക്കട്ടെ എന്നാണ് അവിടെ പറയുന്നത്. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുവൻ. നിങ്ങളുടെ നടപ്പ് എങ്ങനെയുള്ളതായിരിക്കണം? ദ്രവ്യാഗ്രഹമില്ലാതിരിക്കട്ടെ. ഇവിടെ ഇംഗ്ലീഷിൽ കവച്ചസ്നെസ് എന്ന് പറയുന്നു, പണം എനിക്ക് കൂടുതൽ വേണം, മറ്റുള്ളവന്റെ കയ്യിൽ നിന്ന് അത് എങ്ങനെ എനിക്ക് നേടിയെടുക്കാം. നമ്മുടെ ഇന്നത്തെ സമൂഹത്തിന്റെ ഒരു പോക്കും വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളും എല്ലാം പഠിക്കുന്നത് ബിസിനസ് മെന്റാലിറ്റിയാണ്. നമുക്ക് എങ്ങനെ സമ്പത്ത് വർദ്ധിപ്പിക്കാം, എത്ര സമയം കൊണ്ട് അല്ലെങ്കിൽ 5-1 വർഷം കൊണ്ട് എങ്ങനെ എനിക്ക് സമ്പന്നനായി മാറാനുള്ള തത്രപ്പാടിൽ ജനം ഓടുന്നു. ഇത് പഴയ കാലത്ത് അന്നത്തെ പൗലോസിന്റെ കാലത്തും ഇത് എന്തുതന്നെയായിരുന്നു, തിന്മ തന്നെയായിരുന്നു. ഇന്നും സമ്പത്ത് വർദ്ധിപ്പിക്കാൻ എന്ത് വഴികളും സ്വീകരിക്കുന്നത് ഇന്നും ഒരു തിന്മ തന്നെ ഇവിടെ പറയുന്നു. കാരണം ദ്രവ്യാഗ്രഹം ഒരു തിന്മയാണ്. ലവ് ഫോർ മണി ഈസ് ബാഡ് എന്നാണ് ഇവിടെ പറയുന്നത്. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ 2 കൊരിന്ത്യർ 9-ാം അധ്യായത്തിന്റെ 8-ൽ പറയുന്നത്, നിങ്ങൾ സകലത്തിലും എപ്പോഴും പൂർണ്ണ തൃപ്തിയുള്ളവരായി സകല സൽപ്രവൃത്തിയിലും പെരുകി വരുമാറ് നിങ്ങളിൽ സകല കൃപയും പെരുകുവാൻ ദൈവം ശക്തനാകുന്നു. അപ്പോൾ ഇവിടെ പറയുന്നത് സമ്പത്ത് ആഗ്രഹിച്ച് പെരുമാറുന്നവർക്ക് ഒരിക്കലും തൃപ്തി ഉണ്ടാകുകയില്ല. വാക്യം പറഞ്ഞതാണ്, നിങ്ങളുടെ നടപ്പ് ദ്രവ്യാഗ്രഹം ഇല്ലാതിരിക്കട്ടെ, ഉള്ളത് കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, തൃപ്തിപ്പെടുക. വലിയൊരു ആശയമാണ് അത് കൊണ്ടുവരുന്നത് അല്ലേ, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക. പക്ഷെ മനുഷ്യന്റേതായ സ്വഭാവ രീതി നോക്കുമ്പോൾ പലപ്പോഴും നമുക്ക് അത് ഉൾക്കൊള്ളുവാൻ കഴിയുന്നില്ല. പക്ഷേ അത് സഹോദര പ്രീതിക്ക് എതിരെയുള്ള ഒരു തിന്മയാണ്. 1 തിമോത്തിയോസ് 6:10 പറയുന്നത് ഇപ്രകാരമാണ്, ദ്രവ്യാഗ്രഹം സകല ദോഷത്തിനും മൂലമല്ലോ കാരണമല്ലോ ഇത് ചിലർ കാംക്ഷിച്ചിട്ട് വിശ്വാസം വിട്ടുഴന്ന് ദുഃഖങ്ങൾക്ക് അധീനരായി തീർന്നിരിക്കുന്നു. അത് വല്ലാത്തൊരു വചനമാണ്. 1 തിമോത്തിയോസ് 6:10 പറയും, ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലമല്ലോ ഇത് ചിലർ കാംക്ഷിച്ചിട്ട്, കാംക്ഷിക്കുക മീൻസ് ആഗ്രഹിക്കുക, എന്നിട്ട് വിശ്വാസം വിട്ടുഴന്ന് ബഹുദുഃഖങ്ങൾക്ക്
അധീനരായി തീരുന്നു അപ്പോൾ പെട്ടെന്ന് പണക്കാരനാകണമെന്നുള്ള ചിന്ത കാരണം അവൻ പല ബിസിനസ്സിലേക്ക് ഏർപ്പെടുന്നു പല കാര്യങ്ങൾ ചെയ്യുന്നു ദുർമാർഗ്ഗങ്ങളിലേക്ക് പോകുന്നു ദുർനടപ്പിലൂടെ കാര്യങ്ങൾ നടത്തുന്നു അവസാനം പെട്ടെന്ന് ഫ്ലോപ്പ് ആകുമ്പോൾ ഇപ്പം തന്നെ നമുക്കറിയാം സുനാമി അല്ലെങ്കിൽ ഇപ്പോഴത്തെ പുതിയ റീസൻ്റ് COVID-19 ഒക്കെ വന്നപ്പോൾ പലരുടെയും ബിസിനസ് പെട്ടെന്ന് താളിട ആയി അല്ലേ നശിക്കപ്പെട്ടു ജീവിതമാർഗം നശിച്ചു അപ്പോൾ ഇതെല്ലാം അവരെ മാനസികമായി എന്ത് ചെയ്യും തളർത്തും അല്ലേ അത് വീണ്ടും വലിയ ദുഃഖങ്ങൾക്ക് അത് സമ്പാദിക്കാൻ ആരെ ഉപദ്രവിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് മനുഷ്യൻ കടക്കുന്ന രീതികളെല്ലാം നമ്മൾ ഇന്ന് എന്ത് ചെയ്യുന്നുണ്ട് കാണുന്നുണ്ട് അതുകൊണ്ടാണ് പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിലും പറയുന്നുണ്ട് ബുദ്ധിമുട്ട് നിമിത്തമല്ല ഞാൻ പറയുന്നത് ഉള്ള അവസ്ഥയിൽ അലംഭാവത്തോടെ ഇരിപ്പാൻ ഞാൻ പഠിച്ചിട്ടുണ്ട് താഴ്ചയിലിരിപ്പാനും സമൃദ്ധിയിലിരിപ്പാനും എനിക്കറിയാം തൃപ്തനായിരിപ്പാനും വിശന്നിരിപ്പാനും സമൃദ്ധിയിലിരിപ്പാനും ബുദ്ധിമുട്ട് അനുഭവിപ്പാനും ഞാൻ ശീലിച്ചിരിക്കുന്നു എന്ന് പൗലോസ് പറയുന്നു എല്ലാം പൗലോസ് ശീലിച്ചിട്ടുണ്ട് അപ്പൊ ഇവിടെ കർത്താവായ യേശു ക്രിസ്തു അല്ലെങ്കിൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഒരു വാഗ്ദത്തം കൂടെ പൗലോസ് ഇവിടെ പറയുന്നുണ്ട് ഞാൻ നിന്നെ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുവിൻ ഞാൻ നിന്നെ ഒരു നാളും ഉപേക്ഷിക്കുക കൈവിടുകയില്ല ഉപേക്ഷിക്കുകയില്ല അപ്പൊ ദൈവം നമ്മോട് പറയുന്നതാണ് നിനക്ക് എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും നീ കഷ്ടത്തിൽ ഇന്നാണെങ്കിലും ദൈവത്തെ നീ മുറുകെ പിടിച്ചാൽ ദൈവം നിന്നെ ഒരു നാളും കൈവിടുകയില്ല ഉപേക്ഷിക്കുകയില്ല ഈ സമൂഹം നിന്നെ പല വഴികളിലേക്ക് നയിച്ചാലും തിരിച്ച് നമുക്ക് സമൂഹത്തോട് പറയാനുള്ള ഒരൊറ്റ വാക്ക് ഇതാണ് സങ്കീർത്തനങ്ങളിൽ പറയുന്നത് 118 സങ്കീർത്തനം 16 വാക്യം പറയുന്നു യഹോവ എൻ്റെ പക്ഷത്തുണ്ട് എല്ലാവർക്കും അറിയുന്നൊരു വചനമാണ് അല്ലേ യഹോവ എൻ്റെ പക്ഷത്തുണ്ട് ഞാൻ പേടിക്കുകയില്ല മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും അപ്പൊ ആരൊക്കെ നമ്മളെ ഒറ്റപ്പെടുത്തിയാലും നമ്മൾ അവരുടെ അവര് കാണിക്കുന്ന ആ ലൈംഗിക ജീവിത വഴികളിലൂടെ നമ്മൾ പോയില്ല അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് പണം സമ്പാദിക്കാൻ വേണ്ടിയുള്ള മാർഗങ്ങൾ തേടിയില്ല അപ്പൊ നമ്മൾ അവരിൽ നിന്ന് ഒറ്റപ്പെട്ടു പോയാലും നമുക്ക് പറയാനുള്ള കാര്യം യഹോവ എന്റെ പക്ഷത്തുണ്ട് മനുഷ്യൻ എന്നോട് എന്തു ചെയ്യും ഇത് ധൈര്യത്തോടെ ആത്മവിശ്വാസത്തോടെ ചോദിക്കാൻ ദൈവമക്കൾക്ക് കഴിയണമെന്നാണ് ഈ പാഠം പഠിക്കുന്നത് അതുകൊണ്ട് രണ്ട് തിന്മകളെയാണ് പൗലോസ് എബ്രായ ലേഖനം 13 ചൂണ്ടിക്കാണിക്കുന്നത് സമൂഹത്തിൽ ഇന്ന് ഉള്ളതായ രണ്ട് തിന്മകൾ ഒന്ന് ദ്രവ്യാഗ്രഹവും മറ്റൊന്ന് ലൈംഗിക അധാർമികതയും ഇത് രണ്ടും ദൈവമക്കൾക്ക് യോജിച്ചത് അല്ല എന്നാണ് തിങ്കളാഴ്ചത്തെ പാഠം നമ്മെ പഠിപ്പിക്കുന്നത് ചൊവ്വാഴ്ചത്തെ ഭാഗം നിങ്ങളുടെ നേതാക്കളെ ഓർക്കുക ചൊവ്വാഴ്ചത്തെ ഭാഗം നമുക്കിന്ന് പഠിക്കാനുള്ളത് നിങ്ങളുടെ നേതാക്കളെ ഓർക്കുക എബ്രായക്കെഴുതിയ ലേഖനം 13 അധ്യായത്തിന്റെ 7 മുതലുള്ള വാക്യങ്ങൾ 7 മുതൽ 17 വരെയുള്ള വാക്യങ്ങളാണ് പ്രതിപാദിച്ചത് 7-ാമത്തെ വാക്യം ഞാനിപ്പോൾ വായിക്കാം നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച് നിങ്ങളെ നടത്തിയവരെ ഓർത്തുകൊള്ളുവിൻ അവരുടെ ജീവാവസാനം ഓർത്ത് അവരുടെ വിശ്വാസം അനുകരിപ്പിൻ അപ്പോ ഈ പൗലോസ് അപ്പോസ്തലൻ ഈ എഴുതിയ എബ്രായ ലേഖനത്തിൽ 11-ാം അധ്യായം നമുക്കറിയാം വ്യക്തമായിട്ട് അറിയാം 11-ും നീണ്ട നേര പല പൂർവ്വ വിശ്വാസികളുടെ പേര് പിതാക്കന്മാരുടെ പേര് പറഞ്ഞു യഹൂദന്മാരുടെ പേര് സ്ത്രീകൾ ഉൾപ്പെട്ടിട്ടുണ്ട് രണ്ട് സ്ത്രീകൾ പിന്നെ പലരുടെയും പേരുകൾ പറയാൻ സ്ഥലമില്ല അത് പൗലോസ് തന്നെ പറയുന്നു കുറെ പേരുടെ പേര് ഈ ലിസ്റ്റ് ഉൾപ്പെടുത്തേണ്ടതുണ്ട് പക്ഷേ ഇവിടെ എനിക്ക് വിവരിപ്പാൻ സമയം പോരാ എന്നിട്ട് 12-ാം അധ്യായം വന്നപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിനെ അനുകരിക്കുക അനുസരിക്കുക എന്നുള്ള കാര്യങ്ങളും പറഞ്ഞിട്ട് ഇപ്പൊ അവസാനത്തെ ഈ അധ്യായത്തിലെ 7-ാമത്തെ വാക്യത്തിൽ പറയുന്നത് നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ചവരെ നിങ്ങളെ നടത്തിയവരെ നിങ്ങൾ ഓർക്കുക ഓർക്കുക മാത്രമല്ല അവരുടെ ജീവാവസാനം ഓർത്ത് അവരുടെ വിശ്വാസത്തെ അനുകരിപ്പിൻ രണ്ട് കാര്യങ്ങളാണ് അവിടെ വ്യക്തമായിട്ട് ഊന്നി പറയുന്നത് ഒന്ന് അവരെ ഓർക്കണം അല്ലേ രണ്ട് അവരുടെ വിശ്വാസ ജീവിതം അനുകരിക്കണം അപ്പൊ പൗലോസ് ഇവിടെ ഉദ്ദേശിക്കുന്ന ഈ പൂർവ്വ പിതാക്കന്മാർ അല്ലെങ്കിൽ ദൈവവചനം പ്രസംഗിച്ച നിങ്ങളെ പ്രസംഗിച്ച ആളുകൾ അവർ വിശ്വാസത്തിൽ ഉറപ്പുള്ളവരാണ് അല്ലേ അപ്പൊ അവരെ നമ്മൾ ഓർക്കുക എന്ന് പറയുമ്പോൾ അവരെ ചെന്ന് കണ്ടൊരു ഹായ് പറയുകയോ അവർക്ക് ഒരു ദിവസം ഒരു വിളിച്ചിരുത്തി ഒരു ബഹുമാനപൂർവമായി ഫ്രണ്ടിൽ ഇരുത്തി നല്ല വാക്കുകൾ പറയുകയോ ചെയ്യുന്നതല്ല ക്ഷോളണിക്കുന്നതല്ല അല്ല അവരെ ഓർക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ പറയുന്നത് അവരുടെ വിശ്വാസം അനുകരിപ്പിൻ അവരുടെ മാതൃകാ ജീവിതം അനുകരിപ്പീൻ അവരുടെ ജീവിതത്തിൽ അവർ ചെയ്ത നന്മകൾ കാരണമാണ് ഇന്ന് അവർ എന്ത് ചെയ്യുന്നത് ആയിരിക്കുന്ന ഈ സ്ഥാനത്തുള്ളത് അതുകൊണ്ട് നിങ്ങൾ അവരുടെ വിശ്വാസ ജീവിതം അനുകരിക്കുക ഇപ്പൊ 2-3 കാര്യങ്ങൾ ഓർക്കുക അനുസരിക്കുക അനുകരിക്കുക പലപ്പോഴും ചിന്തിക്കുക നമ്മൾ ഇന്ന് ഈ പാഠം പഠിപ്പിക്കുന്നതും പലരെയും അനുകരിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത് ഞാൻ കണ്ട പാഠങ്ങൾ അല്ലെങ്കിൽ ഞാൻ കേട്ട പ്രസംഗങ്ങൾ ഞാൻ ശാപ സ്കൂൾ നടത്തി മറ്റുള്ളവർ കണ്ടത് അനുകരിച്ചുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു തുടങ്ങുന്നു പിന്നീട് അത് എൻ്റെതായ ശൈലിയിലേക്ക് മാറ്റുന്നു ആയിത്തീരുന്നു അപ്പോൾ നമ്മളെ പഠിപ്പിച്ചവരെ എപ്പോഴും നമ്മളെ നടത്തിയവരെ ഓർക്കുക ഓർക്കുക അനുകരിക്കുക എന്ന് ഇവിടെ നമ്മുടെ പാഠം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു ഇനി ഇവിടെ പറയുന്നത് കർത്താവായ യേശു ക്രിസ്തു നമുക്ക് ഓർക്കുവാനും അനുകരിക്കുവാനും പറ്റിയ ഏറ്റവും നല്ല മാതൃകയാണ് റോൾ മോഡൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യേകതയുണ്ട് കർത്താവായ യേശു ക്രിസ്തു അടുത്ത വാക്യം പറയുന്നത് ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യ എന്ന് വെച്ചാൽ ഒരിക്കലും എന്തില്ലാത്തവൻ മാറ്റമില്ലാത്തവൻ അപ്പൊ നമ്മൾ റോൾ മോഡൽ ആക്കുന്ന നമ്മുടെ വചനം പഠിപ്പിച്ച
ഓട്ടം പൂർത്തീകരിച്ചതായ കർത്താവിനെയാണ് നാം നോക്കുന്നത് റോൾ മോഡൽ ആക്കി നമ്മളെ പഠിപ്പിച്ചവരും ഇതുപോലെയുള്ളവരായിരിക്കും അവരും സ്ഥിരതയുള്ളവരായിരിക്കും അവർ ഇന്നലെ പഠിപ്പിച്ചതും വിശ്വസ്തരാണോ നാളെ പഠിപ്പിക്കുന്നതെല്ലാം ഒന്നുതന്നെ ആയിരിക്കും അപ്പോൾ അങ്ങനെയുള്ളവരെ നമ്മൾ എന്ത് ചെയ്യ അനുകരിക്കുക എന്നാണ് അവരെ ഓർക്കുകയും ചെയ്യുക ഇവിടെ ചില കാര്യങ്ങളും കൂടെ താഴോട്ട് വായിക്കുമ്പോൾ അവിടെ വ്യക്തമായി പറയുന്നു നമ്മുടെ സഭാ നേതാക്കന്മാരുടെ കടമയെക്കുറിച്ച് അവിടെ പറയുന്നു നമ്മുടെ സഭാ നേതാക്കന്മാർക്ക് ഒരു വലിയൊരു ഉത്തരവാദിത്വം ഒരു കടമയുണ്ട് അവർ നമ്മുടെ ആരാണ് അവരിപ്പോൾ നമ്മുടെ ശുശ്രൂഷകന്മാരാണ് അല്ലേ ആ ശുശ്രൂഷകന്മാർക്ക് വിശ്വാസികളെ എങ്ങനെ നയിക്കണമെന്നും കൂടെ നേതാക്കന്മാർ അറിഞ്ഞിരിക്കണം ഇന്ന് പലപ്പോഴും ഇതിലൊക്കെ ചില പോരായ്മകൾ കാണുവാൻ കഴിയുന്നു അപ്പോൾ നേതാക്കന്മാർക്ക് ലഭിച്ചിരിക്കുന്ന ആട്ടിൻ കൂട്ടത്തെ നയിക്കുവാനുള്ള ഒരു വലിയ ഉത്തരവാദിത്വം നൽകുന്നു കാരണം ഈ ആട്ടിൻ കൂട്ടത്തിൻ്റെതായ ജീവിതത്തിനെ കുറിച്ച് കണക്ക് ബോധിപ്പിക്കേണ്ടവരാരാ ഈ നേതാക്കന്മാരാണ് അല്ലേ അപ്പോൾ അവർ നേതാക്കന്മാർ ഈ കണക്ക് ബോധിപ്പിക്കുമ്പോൾ സന്തോഷത്തോടെ ബോധിപ്പിക്കുവാൻ കഴിയണമെന്ന് പൗലോസ് അപ്പോസ്തലൻ എബ്രായ ലേഖനത്തിൽ 13-ാം അധ്യായം ലാസ്റ്റ് വചനത്തിൽ പറയുന്നു ഇവിടെ പറയുന്നത് നിങ്ങൾക്ക് നൽകിയതായ ആ മക്കളെ നിങ്ങളെ നടത്തുന്നവരനുസരിച്ച് കീഴടങ്ങിയിരിപ്പിൻ അവർ കണക്ക് ബോധിപ്പിക്കേണ്ടുന്നവരാകിയാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി അവരിപ്പോൾ ജാഗരിച്ചിരിക്കുന്നു ഇതവർ ഞരങ്ങിക്കൊണ്ടല്ല സന്തോഷത്തോടെ ചെയ്യുവാൻ ഇടവരുത്തുവീൻ അല്ല ഞാൻ നിങ്ങൾക്ക് നന്നല്ല അപ്പം നമ്മെ നടത്തിയ ദൈവമക്കളെ ആ ശുശ്രൂഷന്മാർ നമുക്ക് വേണ്ടി അവർ കണക്ക് ദൈവസന്നിധിയിൽ ന്യായവിധി സമയത്ത് ബോധിപ്പിക്കുമ്പോൾ സന്തോഷത്തോടെ എനിക്ക് വേണ്ടി ബോധിപ്പിക്കുവാൻ എന്നെ വഴി നടത്തിയതായ ശുശ്രൂഷകന് കഴിയണം അത് കഴിയണമെങ്കിൽ ഞാൻ ആ പാതയിൽ നടക്കണം ശുശ്രൂഷകൻ എനിക്ക് നൽകിയതായ അനുകരണ പാതയിൽ ഞാൻ നടക്കണം അങ്ങനെ നടന്നു കഴിഞ്ഞാൽ എനിക്ക് വേണ്ടി നല്ല സന്തോഷത്തോടെ ആ ശുശ്രൂഷകനെ ദൈവസന്നിധിയിലെ കണക്ക് ബോധിപ്പിക്കുവാൻ പാസ്റ്റർമാരെന്ന് വിളിക്കുന്ന ശുശ്രൂഷകർ വലിയൊരു പങ്ക് വഹിക്കുന്നവരാണ് ദൈവം വലിയ ഇടയനായി നമുക്കുണ്ട് ഇവരെല്ലാവരും നമ്മൾ ചെറിയ ഇടയന്മാരാണ് അപ്പം വലിയ പങ്ക് വഹിക്കുന്നതാണ് നമ്മുടെ നേതാക്കന്മാർ അവരെ ബഹുമാനിക്കുക ഓർക്കുക അനുസരിക്കുക അനുകരിക്കുക അപ്പോൾ അവർക്കൊരു വലിയൊരു കടമ ഉണ്ട് സന്തോഷത്തോടെ സഭയെ നയിക്കേണ്ട ഉത്തരവാദിത്വം ഈ ഇടയന്മാർക്ക് ഉണ്ട് അല്ലേ സന്തോഷത്തോടെ നയിക്കുക എന്ന് വെച്ചാൽ ആദിമ സഭയിലുള്ളതായ സന്തോഷം മടങ്ങി വരണമെന്നാണ് പറയുന്നത് ആദിമ സഭയിലുള്ള സന്തോഷം എന്താണ് അവരുടെ ഇടയിൽ മുട്ടുള്ളവൻ ആരും ഉണ്ടായിരുന്നില്ല എല്ലാം പൊതുവകയെന്നെണ്ണി ദിനം പ്രതി ദേവാലയത്തിൽ കൂടി വരികയും അവരൊപ്പം നുറുക്കുകയും ഉല്ലാസ പരമാർത്ഥതയോടുകൂടി സന്തോഷം അനുഭവിക്കുകയും ചെയ്തു എല്ലാവർക്കും ദൈവകൃപ അമിതമായി ലഭിച്ചിരുന്നു ആ ഒരു സന്തോഷത്തിലേക്ക് സഭ മടങ്ങി വരണമെന്നും നേതാക്കന്മാർ വിശ്വാസികളെ ആ രീതിയിൽ പരിഗണിക്കണമെന്നും ഒക്കെയും ഇന്നത്തെ പാഠം നമ്മെ പഠിപ്പിക്കുന്നു അതുകൊണ്ട് ചൊവ്വാഴ്ചത്തെ പാഠം നമ്മെ പഠിപ്പിക്കുന്നത് നമ്മെ നടത്തിയവരെ ഓർക്കുക നമ്മെ നടത്തിയവരെ ഓർക്കുക അവരുടെ ജീവിത അവസാനത്തിലെ വിശ്വാസത്തെ നാം എന്ത് ചെയ്യുക അനുകരിക്കുക എന്ന് ചൊവ്വാഴ്ചത്തെ പാഠം നമ്മെ പഠിപ്പിക്കുന്നു ബുധനാഴ്ച ഭാഗത്തേക്ക് വരാം ബുധനാഴ്ച നാം പഠിക്കുന്ന ഹെഡിങ് വിവിധവും അന്യവുമായ ഉപദേശങ്ങളെ സൂക്ഷിക്കുക ബുധനാഴ്ചത്തെ പാഠത്തിൽ പഠിക്കുന്നത് വിവിധവും അന്യവുമായ ഉപദേശങ്ങളെ സൂക്ഷിക്കുക അല്ലേ ഇവിടെ പൗലോസ് അപ്പോസ്തലൻ 13-ാം അധ്യായം 9-ാം വാക്യമാണ് പ്രതിവാദി വിഷയമായി പറയുന്നത് പൗലോസ് അപ്പോസ്തലൻ എബ്രായ ലേഖനത്തിലെ 13-ാം അധ്യായം 9-ാം വാക്യം വിവിധവും അന്യവുമായ ഉപദേശങ്ങളാൽ ആരും നിങ്ങളെ വലിച്ചു കൊണ്ടുപോകരുത് ആചരിച്ചു പോകുന്നവർക്ക് പ്രയോജനമില്ലാത്ത ഭോജന നിയമങ്ങളാലല്ല കൃപയാൽ തന്നെ ഹൃദയം ഉറപ്പിക്കുന്നത് നല്ലത് അല്ലേ അപ്പോൾ ഇവിടെ പൗലോസ് അപ്പോസ്തലൻ എബ്രായ ലേഖനത്തിൽ 13-ാം അധ്യായം 9-ാം വാക്യം പറയുന്നു വിവിധവും അന്യവുമായ ഉപദേശങ്ങളാൽ ആരും നിങ്ങൾ എന്തു ചെയ്യാൻ പാടില്ല വലിച്ചു കൊണ്ടുപോകുവാൻ പാടില്ല അപ്പോൾ അന്ത്യകാലങ്ങളിൽ സഭയ്ക്കകത്ത് വിവിധവും അന്യവുമായ ഒറ്റവാക്കിൽ പറഞ്ഞാൽ ദുരുപദേശം അല്ലേ വിവിധവും അന്യവുമായ ഉപദേശവും എന്ന് പറഞ്ഞാൽ ഒറ്റവാക്കിൽ പറഞ്ഞാൽ ദുരുപദേശങ്ങൾ സഭയ്ക്കകത്ത് നുഴഞ്ഞു കയറുമെന്ന് പൗലോസ് നേരത്തെ തന്നെ നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നു ഗലാത്തിയ ലേഖനം 1-ാം അധ്യായം 8-ാം വാക്യം വായിക്കുമ്പോൾ ഇപ്രകാരം പറയും ഗലാത്തിയ ലേഖനം 1-ാം അധ്യായം 8-ാം വാക്യം എന്നാൽ ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ഞങ്ങളാകട്ടെ സ്വർഗത്തിൽ നിന്നൊരു ദൂതനാകട്ടെ നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവനെന്ന് പൗലോസ് പറയുകയാണ് അപ്പോൾ പൗലോസ് പറയുകയാണ് ഞങ്ങൾ നൽകിയ ഉപദേശത്തിന് വിപരീതമായി സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ വന്ന് പറഞ്ഞാൽ പോലും അവൻ ആരാണ് ശപിക്കപ്പെട്ടവൻ വീണ്ടും ഗലാത്തിയ ലേഖനം 3-ാം അധ്യായം 1-ാം വാക്യം ചോദിക്കുകയാണ് ഹാ ബുദ്ധിയില്ലാത്ത ഗലാത്തിയരെ യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടവൻ നിങ്ങളുടെ കണ്ണിന് മുൻപിൽ ഇങ്ങനെ കൃത്യമായി വരച്ചു കാട്ടിയിരിക്കെ നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മയക്കിയത് ആര് അപ്പോൾ ഇന്ന് ആദിമസഭയിലുള്ളതുപോലെ തന്നെ ഇന്നും സഭയ്ക്കകത്ത് വിവിധവും
അന്യുമായ അനേക ദുരുപദേശ കടന്നു വരുന്നു ദൈവികത്വത്തെ ചോദ്യം ചെയ്യുന്ന ഉപദേശങ്ങൾ പോലും വരുന്നുണ്ട് അതുപോലെയാണ് ഈ എന്ത് ഭക്ഷിക്കാം ഇന്ന് അനേക അല്ല എല്ലാം ഭക്ഷിക്കാം സ്തോത്രം പറഞ്ഞാൽ മതി നമുക്ക് എന്തും ഭക്ഷിക്കാം ഇത് വായിക്കുമ്പോൾ അങ്ങനെ ഒരു കൺഫ്യൂഷൻ തോന്നുന്നു അപ്പോൾ പൗലോസ് പറഞ്ഞതായി ഈ വചനത്തിൽ നമുക്കൊരു കൺഫ്യൂഷൻ തോന്നുന്നു അല്ലേ അവിടെ ഒരു വചനം അവസാനം പറയുന്ന ഭോജന നിയമങ്ങളാലല്ല കൃപയാൽ തന്നെ ഹൃദയം ഉറപ്പിക്കുന്നത് ഏറ്റവും നല്ലത് അപ്പോൾ എങ്കിലും ഒരു കാര്യം നാം മനസ്സിലാക്കുക പഴയ നിയമത്തിൽ എന്ത് ഭക്ഷിക്കാം അല്ലേ ദൈവമക്കൾക്ക് എന്ത് ഭക്ഷിക്കാൻ പാടില്ല എന്ന് പഴയ നിയമത്തിൽ പറയുന്നു ഇതേ കാര്യം അന്ത്യോക്യയിലെ സഭയ്ക്കകത്തും ചർച്ച ചെയ്തു അല്ലേ അന്ത്യോക്യയിൽ എന്താ സംഭവിച്ചത് യഹൂദന്മാരുടെ ഇടയിൽ ജാതികളായിട്ടുള്ള ദൈവമക്കൾ കടന്നു വന്ന് ആരാധിച്ച സമയത്ത് അവരുടെ ഇടയിൽ ചില പ്രശ്നങ്ങളുണ്ടായി ഒന്ന് മെയിനായിട്ട് അവരുടെ ഇടയിലുണ്ടായ പ്രധാന പ്രശ്നമാണ് പരിച്ഛേദന അല്ലേ രണ്ട് എന്ത് കഴിക്കാൻ പാടില്ല അങ്ങനെ വലിയ ചർച്ച സഭയ്ക്കകത്തുണ്ടായി പത്രോസ് അതിന് മറുപടി പറഞ്ഞു അവസാനം ഈ ചർച്ച യെരുശലേം കൗൺസിലിൽ പോയി അവിടെ യാക്കോബ് അധ്യക്ഷനായിരുന്നു കൊണ്ട് അല്ലേ യാക്കോബ് അവസാനം അവിടെ ഒരു തീർപ്പ് കൽപ്പിക്കുന്നു ലാസ്റ്റ് പറയുന്നത് 15:19 അധ്യക്ഷനായിരിക്കുന്നതായ യേശുവിൻ്റെ അർത്ഥ സഹോദരനായ യാക്കോബ് ഇങ്ങനെ പറയുന്നു ആകയാൾ ജാതികളിൽ നിന്ന് ദൈവത്തിങ്കിലേക്ക് തിരിയുന്നവരെ നാം അസഹ്യപ്പെടുത്താതെ അവർ വിഗ്രഹമാലിന്യങ്ങൾ പരസംഗം ശ്വാസം മുട്ടിച്ചത്തത് രക്തം എന്നിവ വർജിച്ചിരിപ്പാൻ നാം അവർക്ക് എഴുതണമെന്ന് ഞാൻ അഭിപ്രായപ്പെടുന്നു അപ്പൊ ചില കാര്യങ്ങളിൽ നാം എന്ത് ചെയ്യണം പൗലോസ് അംഗീകരിച്ചു ബർണബാസും പൗലോസും ആ ഗ്രൂപ്പ് സൻഹെഡ്രിൻ കൗൺസിൽ യെരുശലേം കൗൺസിൽ അംഗീകരിച്ചു അല്ലെ ജാതികളിൽ നിന്ന് വന്നവരിൽ ചില കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം പരിച്ഛേദന മാറ്റി ഹൃദയ പരിച്ഛേദനം മതി എന്ന് പറഞ്ഞു പക്ഷേ ആഹാരം പൂർണ്ണമായിട്ടും എന്ത് ചെയ്തില്ല ഒഴിവാക്കി ഉപേക്ഷിക്കപ്പെട്ടില്ല ചിലതെല്ലാം നാം എന്ത് ചെയ്യണം ഒഴിവാക്കണം ഈ ഒരു വാക്യത്തിലൂടെ പൗലോസ് അതുകൊണ്ട് തന്നെ ഇതെല്ലാം അതോടെ മാറി എന്നും ഉദ്ദേശിക്കുന്നില്ല പിന്നെ രണ്ടാമത് മറ്റൊരു അർത്ഥം കൂടെ നമുക്ക് ഈ വാക്യത്തിൽ കണ്ടെത്താൻ കഴിയുന്നത് ഇവിടെ പറയുന്ന ഒന്ന് നമ്മൾ വ്യക്തമായിട്ട് ഒന്നുകൂടെ വായിക്കുക ആചരിക്കുന്നവർക്ക് പ്രയോജനമില്ലാത്ത ഭോജന നിയമങ്ങളല്ല കൃപയാൽ തന്നെ ഉപദേശം ഹൃദയം ഉറപ്പിക്കുന്നത് നല്ലത് അപ്പോ ഇത് ഒരു പക്ഷേ അന്ന് ദൈവത്തിനെ സ്വീകരിച്ച അതായത് കർത്താവ് യേശുക്രിസ്തുവിനെ സ്വീകരിച്ച യഹൂദന്മാരുടെ ഇടയിലും പഴയ നിയമത്തിലെ ചില ആചാര രീതികൾ അവർ എന്ത് ചെയ്തു വന്നിരുന്നു നിലനിർത്തി കൊണ്ടുവന്നിരുന്നു അപ്പൊ അതുകൊണ്ടാണ് പൗലോസ് അവിടെ വീണ്ടും അവരെ ഓർമ്മിപ്പിക്കുന്നത് പ്രയോജനമില്ലാത്ത ഈ ഭോജന നിയമങ്ങളൊന്നും നിങ്ങൾ ഇനി എന്ത് ചെയ്യേണ്ട ആചരിക്കേണ്ട കാര്യമില്ല നിങ്ങൾക്ക് വേണ്ടത് ഏതാണ് കൃപ കർത്താവ് യേശുക്രിസ്തുവിന്റെ കൃപ ഹൃദയത്തിൽ ഉറപ്പിക്കുക ഈ കൃപ നമുക്ക് ലഭിക്കുന്നത് എവിടെ നിന്നാണ് ദൈവസിംഹാസനത്തിൽ നിന്ന് അത് ആദ്യമേ ഒരു ചോദ്യം ചോദിക്കുന്നു ഈ കൃപ എവിടെ നിന്നാണ് നമുക്ക് ലഭിക്കുന്നത് ദൈവത്തിൽ നിന്ന് മാത്രമേ എന്ത് വിട്ടുകയുള്ളൂ കൃപ എബ്രായർക്കെഴുത്ത് ലേഖനം 4:16 വായിക്കുമ്പോൾ അതുകൊണ്ട് കരുണ ലഭിപ്പാനും തൽസമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യസമേതം കൃപാസനത്തിന്റെ അടുത്ത് മടങ്ങി വരിക ചെല്ലുക അപ്പൊ കൃപ നമുക്ക് ലഭിക്കുന്നത് പിതാവിൽ നിന്നാണ് അത് ലഭിക്കുന്നത് ആരിലൂടെയാണ് ക്രിസ്തുവിലൂടെ കർത്താവായ യേശുക്രിസ്തുവിലൂടെ അതുകൊണ്ടാണ് കൃപയാൽ തന്നെ ഹൃദയം ഉറപ്പിക്കുന്നത് നല്ലത് എബ്രായർ 2:9 നമ്മൾ ഓർമ്മിപ്പിക്കുന്നത് എങ്കിലും ദൈവ കൃപയാൽ എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിപ്പാൻ ദൂതന്മാരിലും അല്പം ഒരു താഴ്ച വന്നവനായ യേശു മരണം അനുഭവിച്ചത് കൊണ്ട് അവനെ മഹത്വവും ബഹുമാനവും അണിഞ്ഞവനായി നാം കാണുന്നു അപ്പൊ നമുക്ക് കൃപ ലഭിക്കുവാൻ തക്കവണ്ണം മരിച്ചത് ആരാണ് കർത്താവായ യേശു ക്രിസ്തു അങ്ങനെ ദൈവത്തിന്റെ കൃപയാണ് പ്രധാനം അല്ലാതെ ഭോജന നിയമങ്ങളോ അല്ലെങ്കിൽ ഇന്ന ദിവസം പോയി ഒരു ഭക്ഷണം കഴിച്ചതുകൊണ്ടോ ഇന്ന സഭയിൽ ഇന്നതിൽ കൂടിയിരുന്ന് നിങ്ങളൊരു പ്രാർത്ഥന നടത്തി എന്തെങ്കിലും കഴിച്ചതുകൊണ്ടോ നമുക്ക് എന്ത് ലഭിക്കുന്നില്ല ദൈവത്തിന്റെ കൃപ ലഭിക്കുന്നില്ല ഇതിങ്ങനെ യഥാർത്ഥ കൃപ ലഭിച്ചാൽ എന്തുണ്ടാകും എന്നിവിടെ പറയുന്നു അഭിപ്രായത്തിൽ 2:1 വാക്യത്തിൽ പറയുന്നത് പിന്നെ നിങ്ങൾ എങ്ങനെയുള്ളവരായിരിക്കില്ല ഏതെങ്കിലും ഉപദേശം കേൾക്കുമ്പോൾ ഒഴുകിപ്പോകുന്നവർ ആകില്ല വാക്യം പറയുന്നത് അതുകൊണ്ട് 1 വാക്യമാണ് ആ ഒരു വചനം ഇവിടെ പറയുന്നത് അല്ലേ എന്താ ഇവിടെ പറയുന്നത് അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമാകുന്നു അപ്പോൾ നാം ഒഴുകിപ്പോകേണ്ടവരല്ല നിസാര കാര്യങ്ങൾക്കായിട്ട് നാം ഒഴുകിപ്പോകേണ്ടവര് അല്ല എന്ന് വ്യക്തമായിട്ട് ഇവിടെ പറയുന്നു ഭക്ഷണം എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശരീരവും പാനീയം കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തവുമാകുന്നു അതിൽ നാം പങ്കാളികളാകണം അതായത് ക്രിസ്തുവിന്റെ മരണത്തിൽ നാം യോജിച്ചവരായാൽ മാത്രമേ ക്രൂശിന്റെ യാഗത്തെ നാം പങ്കാളികളാകുമ്പോൾ മാത്രമേ നമുക്ക് ആ കൃപ ലഭിക്കുകയുള്ളൂ അല്ലെ യോഹന്നാന്റെ സുവിശേഷം 6:47-58 വരെയുള്ള വേദവാക്യങ്ങൾ വായിക്കുമ്പോൾ ഇവിടെ പറയും ഞാൻ ജീവന്റെ അപ്പമാകുന്നു അല്ലെ വീണ്ടും പറയുന്നു ഈ അപ്പം തിന്നുന്നവനെല്ലാം എന്നേക്കും ജീവിക്കും നിങ്ങൾ മനുഷ്യപുത്രന്റെ മാംസം തിന്നാതെയും അവന്റെ രക്തം കുടിക്കാതെയും ഇരുന്നാൽ നിങ്ങൾക്കുള്ളിൽ ജീവനില്ല
എൻ്റെ മാംസം തിന്നുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. പിതാക്കന്മാർ തിന്നുകയും മരിക്കുകയും ചെയ്തതുപോലെയല്ല ഈ അപ്പം തിന്നുന്നവൻ എന്നേക്കും ജീവിക്കും. അപ്പോൾ ക്രൂശിലെ യാഗം, കർത്താവിൻ്റെ ക്രൂശിലെ യാഗത്തെ നാം ഉൾക്കൊള്ളുമ്പോൾ നമുക്ക് എന്നേക്കും ജീവൻ ഉണ്ടാകുമെന്ന് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് ഈ വിവിധവും അന്യവുമായ ഈ ദുരുപദേശങ്ങളെ നാം ഉൾക്കൊള്ളുകയും അത് അറിഞ്ഞിരിക്കുകയും വേണം. നമ്മുടെ സഭയ്ക്കകത്തും ഇന്ന് അനേക ദുരുപദേശങ്ങൾ കടന്ന് കൂടിയിട്ടുണ്ട് അല്ലേ. നമ്മുടെ സഭയ്ക്കകത്തും അനേക ദുരുപദേശങ്ങൾ ഇന്ന് കടന്ന് കൂടിയിട്ടുണ്ട്. എന്താ കാര്യമെന്ന് വെച്ചാൽ വചനത്തിൻ്റെ പരിജ്ഞാനമില്ലായ്മ. അടിസ്ഥാന കാരണം അതാണ്. സഭയ്ക്കകത്ത് ദുരുപദേശം കടന്നു കയറാനുള്ള അടിസ്ഥാന കാരണം നമുക്ക് വചനത്തിൻ്റെ എന്തില്ല, പരിജ്ഞാനമില്ലായ്മ. ഇനി മാതൃകയില്ലാത്ത വിശ്വാസികളുടെ ജീവിതം അല്ലേ, നേതാക്കന്മാരുടെ ഇടയിലും വിശ്വാസികളുടെ ഇടയിലും ഉണ്ടാകുന്ന മാതൃകയില്ലാത്ത ജീവിതം, പിന്നെ ലൗകിക ആശയങ്ങൾ ഇങ്ങോട്ട് തിരികെ കയറ്റുന്നത് അല്ലേ, ആർഭാട ജീവിതങ്ങൾ, പിന്നെ എന്ത് ഭക്ഷിക്കണം എന്ത് ഭക്ഷിക്കാൻ പാടില്ല എന്നതിനെ കുറിച്ചുള്ള ഒരു അവ്യക്തത ഇന്ന് നമ്മുടെ സഭയ്ക്കകത്ത് ചിലരുടെ ഇടയിൽ കാണുന്നു അല്ലേ. ഇനി നേതാക്കന്മാരോടുള്ള നമ്മുടെ മനോഭാവം, ഇതെല്ലാം സഭയ്ക്കകത്ത് ദുരുപദേശങ്ങൾ കടന്നു വരുവാൻ കാരണമാകുന്നു. അതുകൊണ്ട് ഈ ഉപദേശങ്ങളെ നാം വളരെയധികം സൂക്ഷിക്കുക. കൊടിയ ചെന്നായ്ക്കൾ നമ്മുടെ ഇടയിൽ കടന്നു വരും അല്ലേ, എന്നിട്ട് നമ്മുടെ വിശ്വാസത്തെ ഒഴുകിപ്പോകുവാൻ അത് അവർ കാരണമാക്കി മാറ്റും. അതുകൊണ്ട് അത് പാടില്ല എന്ന് പൗലോസ് അപ്പോസ്തലൻ വ്യക്തമായിട്ട് നമ്മോട് സംസാരിക്കുന്നു. അതാണ് ബുധനാഴ്ചത്തെ പാഠത്തിൽ നാം പഠിച്ചത്. വ്യാഴാഴ്ചത്തെ ഭാഗം, പാളയത്തിന് പുറത്തുള്ള യേശുവിലേക്ക് ചെല്ലുക, അല്ലെങ്കിൽ പാളയത്തിന് പുറത്ത് യേശുവിൻ്റെ അടുക്കലേക്ക് ചെല്ലുക. അപ്പോൾ എബ്രായർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായത്തിൻ്റെ 10, 11, 12, 13 വാക്യങ്ങളാണ് ഇന്നത്തെ പാഠത്തിൻ്റെ പ്രതിപാദ്യ വിഷയം. ഇവിടെ 10-ാം വാക്യം ഇപ്രകാരം വായിക്കുന്നു: കൂടാരത്തിൽ ശുശ്രൂഷിക്കുന്നവർക്ക് അഹോവൃത്തി കഴിപ്പാൻ അവകാശമില്ലാത്ത ഒരു യാഗപീഠം നമുക്ക് ഉണ്ട്. അത് നമുക്ക് ആ വാക്യം കേൾക്കുമ്പോൾ തന്നെ അറിയാം, നമുക്ക് കൂടാരത്തിൽ ശുശ്രൂഷിക്കുന്നവർക്ക് ഭക്ഷിപ്പാൻ അവകാശമില്ലാത്ത യാഗപീഠം. അവർക്ക് നമുക്കറിയാം, പുരോഹിതന്മാർക്ക് അവിടെ യാഗപീഠത്തിൽ അർപ്പിക്കുന്ന പല മൃഗങ്ങളുടെ മാംസത്തിലും പങ്ക് വഹിക്കുവാനായിട്ട് ദൈവം അനുവദിച്ചിട്ടുണ്ട്. പക്ഷെ എങ്കിലും അവർക്ക് പങ്ക് ലഭിക്കാത്ത ഒരു ശരീരം ആരുടേതായിരുന്നു? കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ യാഗം എന്നാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. 11-ാം വാക്യം: മഹാപുരോഹിതൻ പാപപരിഹാരമായ രക്തം വിശുദ്ധ മന്ദിരത്തിലേക്ക് കൊണ്ടുപോകുന്ന മൃഗങ്ങളുടെ ഉടല് പാളയത്തിന് പുറത്തു വെച്ച് എന്ത് ചെയ്യുന്നു? ചുട്ടുകളയുന്നു. അങ്ങനെ യേശുവും സ്വന്തം രക്തത്താൽ ജനത്തെ വിശുദ്ധീകരിക്കേണ്ടതിന് നഗരവാതിലിൻ്റെ പുറത്ത് വെച്ച് എന്ത് ചെയ്തു? കഷ്ടം അനുഭവിച്ചു. വലിയ ആത്മീയ അർത്ഥങ്ങളാണ് പൗലോസ് അപ്പോസ്തലൻ എബ്രായ ലേഖനത്തിൽ ഇവിടെ പ്രതിപാദിക്കുന്നത്. അപ്പോൾ പാളയം എന്ന് പറയുമ്പോൾ ദൈവത്തിന് ഏറ്റവും വിശുദ്ധമായിട്ടുള്ള സ്ഥലത്ത് മാത്രമേ നിലനിൽക്കാൻ കഴിയുകയുള്ളൂ. ആവർത്തന പുസ്തകം 23-ാം അധ്യായത്തിൽ ഇപ്രകാരം വായിക്കുന്നു: നിങ്ങൾ വൃത്തികേട് കണ്ടിട്ട് അവൻ നിന്നെ വിട്ട് അകലാതിരിപ്പാൻ നിന്റെ പാളയം ശുദ്ധിയുള്ളതായിരിക്കണമെന്ന് ദൈവം എന്ത് ചെയ്യുന്നു? ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ പാളയം ശുദ്ധിയുള്ളതാണെങ്കിൽ മാത്രമേ ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടാകുള്ളൂ. പാളയത്തിന് പുറത്ത് നടക്കുന്നത് ഒന്ന് നമ്മളിപ്പോൾ കണ്ടു, മൃഗങ്ങളുടെ ബലി കഴിഞ്ഞിട്ടുള്ള മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്ന സ്ഥലമാണ് പാളയത്തിന് പുറത്ത്. എപ്പോഴും അശുദ്ധിയാണ് സൂചിപ്പിക്കുന്നത്. കുഷ്ഠരോഗികളെയൊക്കെ പണ്ട് കാലത്ത് പാളയത്തിന് പുറത്താണ് നമ്മൾ, കൃഷ്ണായാലും സ്ത്രീയായാലും പാളയത്തിന് പുറത്ത് അവരെ എന്ത് ചെയ്യുന്നു? അശുദ്ധിയാക്കുന്നു. പിന്നെ അതുപോലെ തെറ്റ് ചെയ്തവർ, ദൈവദൂഷണം പറയുകയോ മറ്റു തെറ്റുകൾ ചെയ്ത് അവരെ കൊല്ലേണ്ട സാഹചര്യം വരുമ്പോൾ പാളയത്തിന് പുറത്ത് കൊണ്ടുപോയി അവരെ എന്ത് ചെയ്യുന്നു? കൊല്ലുക. അപ്പോൾ ഇത് എന്തുകൊണ്ട് ഇവിടെ പരാമർശം ചോദിച്ചാൽ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ യാഗം നടന്നിരിക്കുന്നത് പാളയത്തിൻ്റെ ഉള്ളിലല്ല. കർത്താവായ യേശു ക്രിസ്തു മരിച്ചിരിക്കുന്നത് പാളയത്തിന് പുറത്താണ്, യെരുശലേമിൽ നിന്ന് പുറത്താണ്, ഗോൾഗോഥ എന്ന തലോടിയിടം എന്ന സ്ഥലത്താണ് യേശുവിനെ ക്രൂശിച്ചത്. പാളയത്തിന് ക്രിസ്തുവിൻ്റെ യാഗം ഒരു ദിവ്യ ബലിയായിട്ടല്ല അന്ന് നമ്മൾ കണ്ടിരുന്നത്. ക്രിസ്തു ഒരു പാപിയായി, നാണം കെട്ടവനായി, അല്ലെങ്കിൽ വഹിച്ചുകൊണ്ട് ഇവിടെ 3-4 വാക്കുകൾ നമ്മുടെ പാഠത്തിൽ പറയുന്നു: ലജ്ജാകരവും അശുദ്ധവും വൃത്തികെട്ടവനുമായിട്ടാണ് കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി യാഗമായി തീർന്നത്. അപ്പൊ ഇത്ര വലിയ ഒരു യാഗം ക്രിസ്തു നടത്തിയിരിക്കുന്നത് പാളയത്തിന് പുറത്താണ്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ആകയാൽ നാം അവന്റെ നിന്ന ചുമന്നുകൊണ്ട് പാളയത്തിന് പുറത്ത് അവന്റെ അടുക്കൽ ചെല്ലുക. എബ്രായ ലേഖനം 13-ാം അധ്യായം 13-ാം വാക്യമാണ് ഇപ്പോൾ വായിച്ചത്: ആകയാൽ നാം അവന്റെ നിന്ന ചുമന്നുകൊണ്ട് പാളയത്തിന് പുറത്ത് അവന്റെ അടുക്കൽ ചെല്ലുക. അവിടെ നിന്ന എന്താന്ന് വ്യക്തമായിട്ട് പറയുന്നു അല്ലേ. മോശ അനുഭവിച്ച നിന്ന, അതുപോലെ പാളയത്തിന് പുറത്ത് അനുഭവിക്കുന്ന നിന്നയെക്കുറിച്ച് പറയുന്നു. കർത്താവ് തിരഞ്ഞെടുത്ത് നിന്ന, കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ക്രൂശാണ് ഇവിടെ നിന്നയായിട്ട് പറയുന്നത്. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തിൽ ഒരു വചനമുണ്ട്, 10-ാം അധ്യായം 38-ാം വാക്യം: തൻ്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കാത്തവനൊന്നും എനിക്ക് യോഗ്യനല്ല. വീണ്ടും ലൂക്കോസിൻ്റെ സുവിശേഷം 14-ാം അധ്യായം 27-ാം വാക്യം: തൻ്റെ ക്രൂശെടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരാത്തവനും എൻ്റെ ശിഷ്യനായിരിക്കാൻ
യോഗ്യനല്ല. ക്രൂശ് ഗലാത്യർക്ക് ലേഖനം രണ്ടാം അധ്യായം ഇരുപതാം വാക്യം പറയുന്നു, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല ക്രിസ്തു എത്ര എന്നിൽ ജീവിക്കുന്നു അല്ലേ. അപ്പോൾ ക്രൂശിൻ്റെ അനുഭവമാണ് പാളയത്തിൻ്റെ പുറത്തുള്ള നിന്ദയായിട്ട് കാണുന്നത്. പണ്ട് കാലത്ത് പാളയത്തിനകത്താണ് വിശുദ്ധി ഉണ്ടായിരുന്നത് അല്ലേ. പണ്ട് കാലത്ത് പാളയത്തിനുള്ളിലാണ് എന്തുണ്ട് വിശുദ്ധി ഉണ്ടായത്. കാളക്കുട്ടിയെ അവർ ആരാധിച്ചപ്പോൾ മോശയോട് പറഞ്ഞു, സമാഗമന കൂടാരം നീ എന്ത് ചെയ്യുക, പാളയത്തിന് പുറത്ത് അടിക്കുക, പാളയത്തിന് അകത്ത് അശുദ്ധിയായിപ്പോയി അല്ലേ, വിശുദ്ധി ഇല്ലാതെ ആയിപ്പോയി. അതുകൊണ്ട് ദൈവം തന്നെ മോശയോട് പറഞ്ഞു, പാളയത്തിന് പുറത്ത് എന്ത് ചെയ്യുക, സമാഗമന കൂടാരം നീ അടിക്കുക. അപ്പോൾ ഇപ്പോൾ വിശുദ്ധി എവിടെയാണ് നിൽക്കുന്നത്? ഇപ്പോൾ വിശുദ്ധി പാളയത്തിന് പുറത്താണ്, നഗരവാതിലിന് പുറത്താണ് വിശുദ്ധി. കർത്താവായ യേശു ക്രിസ്തു പാപമാവുന്ന അഴുക്കുകളെല്ലാം പുറമേ കൊണ്ട് കളഞ്ഞു. അത് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ട പ്രവൃത്തിയാണ്. അപ്പൊ ക്രിസ്തുവിനോടൊപ്പം ഈ കഷ്ടം അനുഭവിക്കുവാൻ നമ്മളും ബാധ്യസ്ഥരാണ്. ഈ ക്രിസ്ത്യാനി ആയിരിക്കുന്ന സമയത്ത് പല ക്രൂശുകളും നമ്മൾ എന്ത് ചെയ്യേണ്ടിയിരിക്കുന്നു, ക്രിസ്ത്യാനി ആയതുകൊണ്ട് മാത്രം പീഡനങ്ങളും പല പ്രശ്നങ്ങളും നമുക്ക് തരണം ചെയ്യേണ്ടിയിരിക്കുന്നു. എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ അത് പ്രത്യേകം ഓർമ്മിപ്പിക്കാനുള്ള കാരണം നമുക്കറിയാം. ഇന്ന് ആ ജനം, ഈ പൗലോസ് ഈ ലേഖനം എഴുതുന്ന സമയത്ത് ജനം കഷ്ടതയിലൂടെ കടന്നു പോവുകയാണ്. ഒരു ക്രിസ്ത്യാനി ആയതുകൊണ്ട് അവർ കഷ്ടതയിലൂടെയും കാരാഗ്രഹത്തിലൂടെയും തടവുപുള്ളികളായിട്ട് പലരുടെയും നിന്ന് അനുഭവിച്ചുകൊണ്ട്, പൗലോസ് അനുഭവിച്ച നിന്ദകളെ കുറിച്ച് നമുക്കറിയാം അല്ലേ, പൈതാകം, വിശപ്പ് അല്ലേ, പലതരം ഉപദ്രവങ്ങൾ, 40 വട്ടം ചാട്ടവാറടി അല്ലേ, കപ്പൽ ഛേദം, പല അനുഭവങ്ങളിലൂടെ പൗലോസ് കടന്നുപോയി. ആ നിന്ദകളും കഷ്ടങ്ങളും ഒക്കെയും പാളയത്തിന് പുറത്തുള്ളതായ ക്രൂശിന്റെ നിന്ദയായിട്ടാണ് ഇവിടെ അനുഭവിച്ച ശേഷം ക്രിസ്തുവിന് എന്ത് ലഭിച്ചു എന്നുള്ളത് നമുക്കിവിടെ വളരെ പ്രസക്തമാണ്. ആ നിന്ന അനുഭവിച്ച ശേഷം ക്രിസ്തു പോയിരിക്കുന്നത് എവിടേക്കാണ്? സ്വർഗത്തിലേക്കാണ്. സ്വർഗത്തിലേക്ക്, മഹത്വത്തിലേക്ക്, ദൈവത്തിന്റെ അടുക്കലേക്ക്. അപ്പൊ നിന്ന് അനുഭവിക്കുന്നവർക്കെല്ലാം എപ്പോഴും എന്തുണ്ട്? പ്രതിഫലം ഉണ്ട്, ഉണ്ട് അല്ലേ. പാളയത്തിന് പുറത്ത് നിന്ന് അനുഭവിക്കുന്ന, കർത്താവിൻ്റെ ക്രൂശിനെ അനുഗമിക്കുന്ന ദൈവമക്കൾക്ക് എപ്പോഴും ഒരു പ്രതിഫലമുണ്ട് എന്ന് പറയുന്നത്. അതുകൊണ്ട് പാളയത്തിൻ്റെ പുറത്താണ് ഇന്ന് എന്ത് നിൽക്കുന്നത്, വിശുദ്ധി നിലനിൽക്കുന്നത്. അത് കേൾക്കുമ്പോൾ നമുക്കൊരു വിരോധാഭാസമായിട്ട് തോന്നും. കാരണം അത് പണ്ട് കാലങ്ങളിൽ പാളയത്തിൻ്റെ ഉള്ളിലാണ് വിശുദ്ധി ഉണ്ടായിരുന്നത് അല്ലേ, ഇപ്പോൾ പാളയത്തിൻ്റെ പുറത്താണ് വിശുദ്ധിയുള്ളത്. അതുകൊണ്ട് അത് വിരോധാഭാസമായിട്ട് നമുക്ക് തോന്നിയാൽ പോലും കർത്താവിൻ്റെ നിന്ന് ചുമക്കുന്ന ദൈവമക്കൾക്ക് എന്ത് ശേഷിക്കുന്നു? ഒരു പ്രതിഫലം ശേഷിക്കുന്നു. കർത്താവിൻ്റെ നിന്ന എന്ന് പറയുമ്പോൾ യേശു ക്രിസ്തുവിന്റെ ക്രൂശിനെ വഹിക്കുക. കാരണം നമ്മുടെ വിശ്വാസത്തിന്റെ പൂർത്തി വരുത്തുന്നതിന് നങ്കൂരവുമായ ക്രിസ്തു ഇപ്പോൾ പുറത്തുണ്ട്. വിശ്വാസത്തോടെ നമുക്ക് നമുക്ക് പിന്നാലെ പോകാം അല്ലേ. വിശ്വാസത്തെ പൂർത്തി വരുത്തുന്ന യേശുവിനെ നോക്കുക. സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം നമുക്ക് സ്ഥിരതയോടുകൂടി ഓടാം അല്ലേ. അതുകൊണ്ട് പാളയത്തിന് പുറത്തുള്ള യേശുവിനെ നമുക്ക് എന്ത് ചെയ്യാം? ധൈര്യത്തോടെ പിന്തുടരാം അല്ലേ. ധൈര്യത്തോടെ പാളയത്തിന് പുറത്തുള്ള കർത്താവിനെ നമുക്ക് പിന്തുടരാം. അതിലൂടെ നമുക്ക് എന്ത് കിട്ടുന്നു? പ്രതിഫലം നമുക്ക് ശേഷിക്കുന്നു അല്ലേ. നാം കണ്ടിട്ടില്ലാത്തതായ, ദൈവം ശില്പിയായി നിർമ്മിച്ചതായ, അടിസ്ഥാനമുള്ളതായ നഗരം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നു എന്നുള്ളൊരു വാഗ്ദത്വവും കൂടെ പാളയത്തിന് പുറത്തു പോകുന്ന മക്കൾക്ക് ശേഷിക്കുന്നു എന്നൊരു വലിയൊരു ആഹ്വാനവും പൗലോസ് അപ്പോസ്തലൻ എബ്രായ ലേഖനത്തിൽ നമ്മോട് ഉപദേശിക്കുന്നു. അതുകൊണ്ട് പാളയത്തിന് പുറത്തുള്ള യേശുവിനെ നമുക്ക് അനുഗമിക്കാം എന്ന് വ്യാഴാഴ്ചത്തെ പാഠം നമ്മെ പഠിപ്പിക്കുന്നു. വെള്ളിയാഴ്ചത്തെ ഭാഗം കൂടുതൽ പഠനത്തിന്. ഇവിടെ നമ്മൾ ഈ കോട്ടലിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ പാഠത്തിൻ്റെ അവസാന ഭാഗം എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ 13-ാമത്തെ പാഠത്തിലും അതിൻ്റെ ഒരു സംഗ്രഹം എന്ന് പറയുന്നത് ആ ആശയങ്ങളെല്ലാം ഉൾക്കൊണ്ടിരിക്കുന്നത് അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിൽ കാണുന്ന ആദ്യ വിശ്വാസികളുടെ ആ ഒരു അനുഭവവും അനുഭവമാണ്. അവർക്കതുണ്ടായത് പരിശുദ്ധാത്മാവ് ലഭിച്ചതിന് ശേഷമാണ്. ആദ്യം വന്നവർ വളരെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നവരായിരുന്നു. പ്രസംഗങ്ങൾ കേട്ട് ദിവസം പ്രതി 3000-ത്തോളം ആളുകളൊക്കെയാണ് എന്ത് ചെയ്തത്? പത്രോസിന്റെ പ്രസംഗമൊക്കെ 3000-ത്തോളം പേര് സഭയോട് ചേർന്നു. സഭയോട് ചേർന്നുകൊണ്ടിരുന്നു. അവരെങ്ങനെയാണ് എല്ലാം ഒരുമനപ്പെട്ട് എല്ലാം പൊതുവകയെന്ന് എണ്ണി അവർക്കുള്ളത് പലരും പണമുള്ളവരൊക്കെ വിറ്റ് എല്ലാം അപ്പോസ്തലന്മാരുടെ കാൽക്കൽ ഏൽപ്പിക്കുന്നു. ഒരുമിച്ച് അവർ ആഹാരം പാകം ചെയ്യുന്നു. സന്തോഷത്തിൽ ദൈവം മുമ്പാകെ കൂടി വന്ന് അവർ ദിനംപ്രതി ദേവാലയത്തിൽ കടന്നു വരികയും അപ്പം നുറുക്കി ഉല്ലാസ പരമാർത്ഥതയോടുകൂടി അവർ ദൈവത്തെ ആരാധിക്കുകയും ചെയ്യുന്നു. അവർ വലിയൊരു പ്രത്യേകത, അവരുടെ ഏക മനസ്സും ഏക ഹൃദയവുമുള്ളവർ ആയിരുന്നു. ഒരുവന്റെ മുട്ട് മറ്റുള്ള മനസ്സിലാക്കുകയും സഭയ്ക്കകത്ത് മുട്ടുള്ളവൻ ആരും വന്ന് ഉണ്ടായിരുന്നതുമില്ല. സഹോദര പ്രീതിയുടെ ഉത്തമമായ ഏറ്റവും നല്ല ലക്ഷണമാണ്. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും അവർ എന്ത് ചെയ്തുകൊണ്ടിരുന്നു? ബലപ്പെടുത്തിക്കൊണ്ടു. അവരുടെ വിഷമതകൾ അവർ പരസ്പരം പങ്കുവയ്ക്കുകയും അത് മനസ്സിലാക്കി സഭ പ്രവർത്തിക്കുകയും. അപ്പൊ ഓരോരുത്തർക്കും ലഭിക്കുന്ന കൃപയും എല്ലാവരും ധാരാളം ധാരാളമായിട്ട് വിഭാഗിച്ചു
അങ്ങനെ സ്നേഹത്തിൽ പോയിക്കൊണ്ടിരുന്ന അവർക്കിടയിലും കാലക്രമേണ മാറ്റങ്ങൾ, മറ്റുള്ളവരുടെ തെറ്റുകൾ കണ്ടെത്തുവാൻ തുടങ്ങി, തെറ്റുകൾ കണ്ടെത്താൻ തുടങ്ങി, പരസ്യമായി വിമർശിക്കുവാൻ തുടങ്ങി. അങ്ങനെ വന്നപ്പോൾ സ്നേഹത്തിന്റെ കാഴ്ച അവർക്ക് മങ്ങിപ്പോയി. മങ്ങിയിട്ട് ഒരു അന്ധകാരങ്ങൾ, അതായത് വിധിക്കുന്നതിന്റെ ഒരു വിമർശന ബുദ്ധി അവർക്കിടയിൽ, പിന്നെ കുറ്റം പറയാൻ തുടങ്ങി അല്ലെ, ഇന്നയാള് കുറ്റങ്ങൾ. അങ്ങനെ മറ്റുള്ളവരുടെ കുറ്റങ്ങൾ കണ്ടുപിടിച്ച് തുടങ്ങിയപ്പോൾ സ്വന്തം കുറ്റങ്ങളെ അവരെന്ത് ചെയ്യാൻ തുടങ്ങി, അവഗണിക്കാൻ തുടങ്ങി. അതിന് വലിയ കുറവ് കണ്ടില്ല അല്ലേ? അപ്പൊ മറ്റുള്ളവരുടെ കുറ്റങ്ങളെ വലിയ കുറവായിട്ട് കണ്ടിട്ട് സ്വന്തം കുറ്റങ്ങളെ മറച്ചു വെച്ചിട്ട് ഇതെല്ലാത്തിന്റെയും ഫലമായിട്ട് അവരുടെ ഇടയിൽ നിന്ന് ആദിമ സ്നേഹം എന്ത് ചെയ്തു? നഷ്ടപ്പെട്ടു. ആദിമ സഭയിലുണ്ടായിരുന്നതായ ആ ഒരുമ എന്ത് ചെയ്തു? സഹോദര പ്രീതി, സഹോദര സ്നേഹം നഷ്ടപ്പെട്ടു. അത് മടങ്ങി വരണമെന്ന്, മടങ്ങി വരണമെന്ന് ഇവിടെ യോഹന്നാൻ ആഗ്രഹിക്കുകയാണ് അല്ലേ? പൗലോസ് ആഗ്രഹിച്ച അതേ ആഗ്രഹം യോഹന്നാൻ ആഗ്രഹിക്കുന്നു. യോഹന്നാൻ പറയുകയാണ്, നമന്യനും സ്നേഹിക്കുക, സ്നേഹം ദൈവത്തിൽ നിന്ന് വരുന്നു. ഒന്ന് യോഹന്നാൻ 4-ാം അധ്യായത്തിൽ ആ വചനം പറയുന്നുണ്ട്, പ്രിയമുള്ളവരെ ദൈവം നമ്മെ ഇങ്ങനെ സ്നേഹിച്ചുവെങ്കിൽ നാം എന്ത് ചെയ്യുക? അന്യോന്യം സ്നേഹിക്കുക. അപ്പോൾ ഈ പാഠം മുഴുവൻ നാം വലിയ മർമ്മങ്ങൾ പഠിക്കുവാനുള്ള ഭാഗ്യം ലഭിച്ചു അല്ലേ? ഇന്നത്തെ ലാസ്റ്റ് പാഠത്തിൽ ഒരു പുതിയ ഉപദേശം, പണ്ടുകാലത്ത് ഈ സഹോദര പ്രീതിയുണ്ട്, അബ്രഹാം അതിൻ്റെ ഉദാഹരണമാണ്. അപ്പോൾ ഈ സഹോദര പ്രീതി അതെന്നേക്കും നിലനിൽക്കണം എന്നിവിടെ പറയുകയാണ് അല്ലേ? ആ നിലനിൽത്തി കൊണ്ടുപോകുന്ന ദൈവ മക്കൾക്ക് മാത്രമേ എന്നുണ്ടാകുകയുള്ളൂ, ദൈവം നമുക്കായി ഒരുക്കിയിരിക്കുന്ന ആ പ്രത്യാശയിൽ കടന്നു പോകാൻ കഴിയുള്ളൂ. അപ്പോൾ നമുക്ക് ജീവിതത്തിൽ ഉണ്ടാകുന്നതായ വിഷമങ്ങൾ, ഭാരങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെയും എല്ലാം നിസാരമെന്നെണ്ണിക്കൊണ്ട് അല്ലേ ആ പ്രത്യാശയെ നിലനിൽക്കുവാൻ പൗലോസ് അപ്പോസ്തലൻ നമ്മോട് ഉപദേശിക്കുന്നു. കൃപയിലൂടെ അത് ദർശിക്കുവാനുള്ള ഭാഗ്യം ജീവിതത്തിൽ നമുക്ക് നൽകട്ടെ. പാട്ടുകാരൻ അനേക പാട്ടുകൾ നമ്മളെ സ്പർശിക്കുന്നുവെങ്കിലും ചില പാട്ടുകളിൽ അതിൻ്റെ ആത്മീയ അർത്ഥം വളരെ വലുതാണ് അല്ലേ? ഇവിടെ എബ്രായ ലേഖനം മർമ്മപ്രധാനമായ വലിയ പരമസത്യങ്ങൾ പൗലോസ് വിളിച്ചു പറഞ്ഞു. അതൊക്കെയും ഉൾക്കൊള്ളുവാനുള്ള ഭാഗ്യം ദൈവമക്കൾക്ക് നമുക്ക് ലഭിച്ചു. പ്രത്യേകിച്ചും 11-12 അധ്യായങ്ങളൊക്കെ അതിൻ്റെ പാരമ്യത്തിലെത്തിയ അധ്യായങ്ങളാണ്. 13-ാം അധ്യായം വന്നപ്പോൾ നമ്മുടെ ഇടയിൽ നിലനിർത്തേണ്ട സ്നേഹത്തെക്കുറിച്ചും ഇവിടെ പറഞ്ഞു. അപ്പോൾ തടവുകാരെ നാം എങ്ങനെ ആദരിക്കണം അല്ലേ, ആദ്യത്തെ സൽക്കാരം എങ്ങനെ നാം തുറന്നു കൊണ്ടുപോകണം, ആദിത്യ മര്യാദ നാം എങ്ങനെ പാലിക്കണം, നമ്മെ വഴി നടത്തിയതായ നമ്മുടെ പുരോഹിതന്മാരെ അല്ലെങ്കിൽ നമ്മുടെ ശുശ്രൂഷകന്മാരെ നാം എങ്ങനെ ഓർക്കണം, അവരെ എങ്ങനെ അനുകരിക്കണമെന്നൊക്കെയും പറഞ്ഞു അല്ലേ? തടവ് ജീവിതവും കഷ്ടതയും കാരാഗ്രഹ വാസവുമൊക്കെ അനുഭവിച്ചതായ പൗലോസ് അപ്പോസ്തലൻ ആ അനുഭവത്തിൽ നിന്നുകൊണ്ട് പറയുന്നു. അപ്പോൾ നമുക്ക് എന്ത് ശേഷിക്കുന്നു? ഒരു വാസസ്ഥലം ശേഷിക്കുന്നു. അടിസ്ഥാനങ്ങളുള്ളതായ, കർത്താവ് സ്ഥാപിക്കുന്നതായ ഒരു വാസസ്ഥലം നമുക്കായി കാത്തിരിക്കുന്നു. അതിനുവേണ്ടി നാം എത്രത്തോളം ഒരുക്കമുള്ളവരായിരിക്കണമെന്ന് നാം ഓർമ്മിപ്പിക്കുന്നു. പാട്ടുകാരൻ ഇപ്രകാരം പാടുകയാണ് അല്ലേ? നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പ്രത്യാശ ഗാനം പാട്ടുകാരൻ ഇപ്പോൾ ഇപ്രകാരം പാടുന്നു. കണ്ണുനീർ താഴ്വരെ അതുവഴിയായവർ യാനം ചെയ്യുമ്പോൾ ആയതുമാറും ജലാശയമായി. കണ്ണുനീർ താഴ്വരെ അതുവഴിയായവർ യാനം ചെയ്യുമ്പോൾ ആയതുമാറും ജലാശയമായി. മുൻമഴ അനുഗ്രഹ പൂർണമാകും, മുൻമഴ അനുഗ്രഹ പൂർണമാകും. പ്രാപിക്കും ബലം അവർ ബലത്തിനുമേൽ, ചെന്നെത്തുമേവരും സിയോനിൽ, ചെന്നെത്തുമേവരും സിയോനിൽ. സേനയിൽ അധിപൻ ദേവനിലധിയായി, ആശ്രയമെവനുണ്ടോ? ആയവൻ ഏവനിലും അതിധന്യൻ. നാം എല്ലാവരും ആഗ്രഹിക്കുന്നത് ആ സിയോനിലെത്തുവാനാണ്. വിശുദ്ധ പർവ്വതമായ സിയോനിലെത്തുവാൻ നാം ആഗ്രഹിക്കുമ്പോൾ നമ്മുടെ വേദനകൾ, ഭാരങ്ങൾ, പ്രയാസങ്ങളൊക്കെയും ഒന്നുമല്ല എന്ന് എണ്ണിക്കൊണ്ട്, എല്ലാം ചപ്പും ചവറും എണ്ണിക്കൊണ്ട് പൗലോസിനെ പോലെ കർത്താവ് നമുക്ക് കാണിച്ചതായ മാതൃക പിന്തുടരുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. വലിയ മനോഹരമായ പാഠങ്ങളൊക്കെയും പഠിക്കുവാനുള്ളതായ വലിയ ഭാഗ്യം അഡ്വന്റിസ്റ്റുകാരായ നമുക്ക് ദൈവം നൽകിയിരിക്കുന്നു. ഇതൊക്കെയും പഠിച്ച് മാതൃകാ ജീവിതം നയിച്ച് വലിയ തിന്മകളായ ദ്രവ്യാഗ്രഹവും ലൈംഗിക ധാർമ്മികതയും ഒക്കെയും ജീവിതത്തിൽ നിന്ന് തുടച്ചു മാറ്റി ഇത് പ്രാപിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. പാഠം ശ്രദ്ധിച്ചതായ എല്ലാ ദൈവമക്കളെയും
ओर्त प्रार्थिकों ईडन मिनिस्ट्री प्रार्थिक इतनेक वेच्चीवा कर्तव ना सहायकटे प्रार्थिक दैव नमेल समृद्धिया अनुग्रह की मरकटे आमे प्रार्थिक स्वर्गस्थन या पितावाय नैवे कर्तवे मनोहर दिवस दैवते दैवती पाठ पढ़ी इनिवे या पाठ श्रविकवानुमेल दैवसर तलिय कृपा स्तोत्रम कर्तवे इन ई पाठ नेतृत्व नल्गिय इत श्रविकवर या अवते कर समर्पू ओर हृदय कर्तव कृपा स्तोत्रम वचन या जीवन വലിയ മാറ്റങ്ങൾ സംഭവിക്കുവാൻ എൻ്റെ കർത്താവ് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ സ്തോത്രം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ ഈ പാഠം ഈ ജനങ്ങളിലെല്ലാം എത്തിക്കുവാൻ ഈ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈഡൻ മിനിസ്ട്രിയെ ഞങ്ങൾ ഇതാ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു പിതാവേ സ്തോത്രം അതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിക്കുന്ന ഓരോ ദൈവമക്കളെയും എൻ്റെ കർത്താവ് കൂടുതലായി അവിടെ അനുഗ്രഹിക്കുമാറാകണമേ ഈ പ്രവർത്തനങ്ങളിൽ അവൾ നേടുന്ന കഷ്ടതകളെല്ലാം ദൈവത്തിൻ്റെ വലിയ വേലയുടെ ഭാഗമാണെന്ന് മനസ്സിലാക്കി കൂടുതൽ ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കുവാനും ദൈവത്തിന്റെ അനുഗ്രഹങ്ങളെ പ്രാപിക്കുവാൻ എൻ്റെ ദൈവം അടന്ന് സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവേ ഈ പാഠം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ ദൈവമക്കളെയും ഞങ്ങൾ ഇത് അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവേ പലവിധ പ്രയാസങ്ങളും ദുഃഖങ്ങളും പലർക്കും ഈ എബ്രായർക്കുള്ള സഭയിലുള്ള ജനങ്ങൾക്കുള്ളതുപോലെ ഞങ്ങൾക്കും ഉണ്ട്. ക്രിസ്ത്യാനികളായിരിക്കുന്നത് കൊണ്ട് ഞങ്ങൾ നേരിടുന്ന അവഗണനകളും പ്രയാസങ്ങളും കർത്താവേ ഞങ്ങൾ ഇത് അവിടുത്തെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവേ ദൈവം ഞങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന വലിയ നന്മ ഓർക്കുമ്പോൾ കർത്താവേ ഇതൊന്നും തന്നെ യാതൊരു പ്രയാസവും ഇല്ലാതെ സഹിക്കുവാൻ എൻ്റെ കർത്താവ് ഞങ്ങളെ അവിടെ നിന്ന് ബലപ്പെടുത്തി സഹായിക്കണമേ. ഞങ്ങളുടെ ജീവിതങ്ങളിൽ ഞങ്ങൾ ഏർപ്പെടുന്ന എല്ലാ ഉദ്യമങ്ങളിലും ദൈവത്തിന്റെ സഹായം കൂടിയിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പാഠത്തിൽ ഞങ്ങളോടൊപ്പം നേതൃത്വം നൽകിയ സാറിനെ പ്രത്യേകമായി അവിടുത്തെ കരങ്ങളിലേക്ക് തരുന്നു. അദ്ദേഹത്തിന്റെ ജോലിയെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും എല്ലാം എന്റെ കർത്താവ് കൂടുതലായി അനുഗ്രഹിക്കണമേ. ദൈവത്തിന്റെ വേലയ്ക്കായി കൂടുതൽ പ്രവർത്തിക്കുവാനും പ്രയത്നിക്കുവാൻ എന്റെ കർത്താവ് സഹായിക്കണമേ. ഒരിക്കലും ഞങ്ങൾ ഏവരെയും തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങൾ ഓരോരുത്തരെ അനുഗ്രഹിക്കണം, കാത്തുകൊള്ളുമാറാകണം. സ്വർഗീയ പിതാവായ നല്ല ദൈവമേ, ആമേൻ, ആമേൻ.